നീ എന്റെ മകളുടെ ഭാവി നശിപ്പിക്കരുത്. അവർക്ക് വേണ്ട വിവാഹം വന്നിട്ടുണ്ട്.
ಈ ಮನೆಗೆ ಅದು ಬರಲಿ. ಅದೊಂದು ಇಪ್ಪತ್ತಲ್ಲಿ ಈ ನಿಮಿಷ ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, സേതു വൈറ്റിലായിരിക്കും എന്ന് എനിക്കറിയാം. അത് മാച്ച് ചെയ്യാൻ ഞാനും വൈറ്റാക്കും. നന്നായി ചേരും, നല്ല ഭംഗിയാണ്. അല്ലെങ്കിൽ എനിക്ക് ഭംഗിയില്ലേ? അയ്യോ, ഭംഗിയേ ഉള്ളൂ. സേതു എന്താണ് താമസിച്ചത്? സേതു വൈറ്റായിരുന്നു. സേതു റാങ്ക് കിട്ടും, പ്രൊഫസറും കൂടി അത് പറഞ്ഞു. റാങ്ക് കിട്ടണം, അതിനുവേണ്ടിയാണ് ഞാൻ രാവും പകലൊന്ന് വായിക്കുന്നത്. നിമിക്കറിയാമോ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഒരു ഐ പി എസ് നേടുക എന്നുള്ളത്. പോലീസ് ഓഫീസറാണെന്ന് ഇവിടെയൊക്കെ വിലസാനായിരിക്കും സാറിന്റെ പ്ലാൻ. അല്പം വിലസാണ്. ഇതുപോലെ കൂട്ടം തെറ്റി ഏകാന്തമായ സ്ഥലങ്ങളിൽ കൂടെ പോകുന്ന കോളേജ് കുമാരന്മാരെ കുമാരികളെ വാച്ച് ചെയ്യുക, അവരെന്തെങ്കിലും അവിഹിതമായി സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്താൽ നിമ്മയെല്ലാം ശരിക്കും വായിച്ചിട്ടുണ്ടല്ലോ. ഇനി എഴുതി തോറ്റാ മതി, അടുക്കളയിലേക്കുള്ള പ്രമോഷനും കിട്ടും. എനിക്കൊന്നും ഓർമ്മ നിൽക്കുന്നില്ല സേതു, പല നിറയെ കളിമണ്ണാണ്. തലമുടി മാത്രമല്ല ശരീരം. പരീക്ഷ ഹാളിൽ കടക്കുന്നതിന് മുൻപ് വെറുതെ അല്ല, ഇന്ന് അമ്പലത്തിൽ പോയി തോന്നല്ലോ, റാങ്ക് കിട്ടാനായിരിക്കും. അതെ, എനിക്ക് കിട്ടിയില്ലെങ്കിലും സേതുവിന് കിട്ടണേന്ന് പ്രാർത്ഥിക്കാനോ പോയത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾ തൊണ്ടിയെടുത്ത് കഴിഞ്ഞു, കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ അവൻ തന്നെ കിളി പറയുമ്പോ അവരെ കുറ്റം സമ്മതം ചെയ്യും. സേതു മാധവൻ, നിങ്ങളെ അന്വേഷിച്ചാണ് ഞങ്ങൾ വന്നത്. എന്താ കാര്യം? നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നിനക്ക് അറിയാവുന്ന കാര്യം തന്നെ, കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാനേ ഏൽക്കൂ. സബ് ഇൻസ്പെക്ടർ, പരീക്ഷ എഴുതുവാൻ സേതുവിനെ അനുവദിക്കണം.
എം എസ് സിക്ക് റാങ്ക് വാങ്ങി ജയിക്കേണ്ട ഒരു സ്റ്റുഡന്റ് ആണ്. ഒരുപക്ഷെ ഈ കോളേജിൽ തന്നെ ഒരു ഉയർന്ന സ്ഥാനം സേതു ഉണ്ടാക്കിത്തരും. ഈ കോളേജിലെ പ്രൊഫസർ എന്ന നിലയ്ക്ക് എന്റെ ജാമ്യത്തിൽ വിട്ടുകൂടി? നിവർത്തിയില്ല സർ, ഇത് പോലീസിന് ജാമ്യം തരാവുന്ന കേസല്ല. 395 IPC. എന്താണ് സർ കേസ്? പിടിച്ചുപറിക്കേസോ? എന്താണ് ഇത്ര അതിശയം? ഒന്നും അറിയാത്തതുപോലെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഓർക്കണ. പ്രതിയെ ജീപ്പിൽ കേട്ടു. നമ്മുടെ ബോട്ടിന് നല്ല ഹാച്ചായിരുന്നു, കൊറേ നാരണം കിട്ടി. വള്ളങ്ങൾക്ക് അഡ്വാൻസ് കൊടുക്കാൻ രൂപ തികഞ്ഞോ? തികഞ്ഞു. ഞാൻ പ്രധാന കാര്യം പറയാൻ വേണ്ടിയാ ഓടി വന്നത്. എന്ത് കാര്യം? സേതുമാധവൻ ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങി. ഞാൻ കടപ്പുറത്ത് വെച്ച് കണ്ടു. എന്നിട്ട് തന്റെ കൊച്ചുമുതലാളി എങ്ങനെ ഇരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം. എന്നിട്ട് താനെന്ത് പറഞ്ഞു? വലിയ മുതലാളി മരിച്ച കാര്യവും ഫ്രീസിംഗ് പ്ലാന്റ് തുടങ്ങിയ വിവരം ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പോ അവൻ എന്നോട് കാര്യം പറഞ്ഞു. എന്തോന്ന് പറഞ്ഞു? അവനത് പറഞ്ഞപ്പോ എന്റെ ഉള്ള ആത്മാവ് മുഴുവൻ പോയി. അവൻ എന്തോന്നാ പറഞ്ഞു കൊച്ചുള്ള ചേട്ടാ? കൊച്ചുമുതലാളി കുറച്ച് സൂക്ഷിക്കണം. എന്നാൽ അവൻ പറഞ്ഞു പറയില്ലേ? ഞാൻ തന്നെ പറയാം. ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിലിൽ പോയി, ഇനി കുറ്റം ചെയ്തിട്ട് പോകണം. സേതു, കോടതിയല്ലേ സേതുവിനെ ശിക്ഷിച്ചത്? ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കുറ്റത്തിനുള്ള ശിക്ഷയും കോടതിയിൽ നിന്ന് വാങ്ങിക്കൊള്ളാം. എന്നെ തൂക്കിക്കൊല്ലാനുള്ള വിധി. നീ എന്റെ ജീവിതം തകർത്തില്ലടാ. അദ്ദേഹം എന്റെ ഭർത്താവാണ്. നിമ്മിയുടെ മുൻപിൽ വെച്ച് ഒന്നും ചെയ്യാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു എന്നും കരുതണ്ട. അപ്പോ അവന്റെ കൈക്കൂലി അടി കൊടുത്ത് കത്തി തീർപ്പില്ലേ? സേതു, നീയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഞങ്ങൾ രണ്ടുപേരും ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നു? ആയിരുന്നു, പ്രേമമായിരുന്നില്ല. എന്നെ പ്രേമിക്കുന്നെന്ന് സേതു ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. നല്ലവനും സമർത്ഥനുമായ സേതുവിന്റെ ഭാര്യയാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് എന്റെ മനസ്സ് ചിലപ്പോൾ ആശിച്ച് കാണും. അല്ലടി, അല്ല, ആശ മാത്രമല്ല, നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലായിരുന്നിരിക്കും. വളരെ സംഭവിച്ചു കാണും. ഓരോ ദിവസവും ഓരോ സ്ത്രീകളുടെ കൂടെ കിടക്ക പങ്കിട്ടു, പെൻസിലും കുത്തിവെച്ചും കഴിയുന്ന നിങ്ങളുടെ സംസ്കാരമാണ് ഈ പറയുന്നത്. നീ മിണ്ടരുത്. മിണ്ടും, ഇനി ഞാൻ കുറേശ്ശെ മിണ്ടും. ഒരു കൊല്ലക്കാലത്തിനിടയിൽ പലതും കണ്ടും കേട്ടും ഞാൻ സഹിച്ചു. എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ജീവിക്കും. നിന്റെ തന്റെ സംബന്ധം കൂട്ടുന്നല്ലേ ഞാൻ ജീവിക്കുന്നത്? അതെനിക്കറിയാം. എന്റെ അച്ഛൻ പണക്കാരനല്ല, നിങ്ങളുടെ പണം കണ്ട് മോഹിക്കുകയും ചെയ്തു. അതാണ് ഞാൻ എല്ലാ വിധത്തിലും എതിർത്തിട്ടും നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിപ്പിച്ചതെന്ന് ഈ അന്ധകാരത്തിലേക്ക് പറഞ്ഞുവിട്ടത്. സംശയം എന്താ? നിങ്ങളെപ്പോലെ ഒരു വൃത്തിയേട്ട മനുഷ്യനെ ഏത് ഭാര്യ സഹിക്കും? അടിച്ചോളൂ, ഇത് പുതിയതൊന്നും അല്ലല്ലോ. എടി, എന്നെ കൊല്ലം വന്ന നിന്റെ കാമുകളുണ്ടല്ലോ, അവൻ എന്റെ കയ്യാലെ മരിക്കും. നോക്കിക്കോ. എടാ,
പരശുരാമൻ കോടാലി എറിഞ്ഞു തന്നെയാണ് കേരളം ഉണ്ടാക്കിയതിന് എവിഡൻസ്. നീ എന്താണോ ചിരിച്ചത്? ഞാൻ സ്വല്പം മറ്റവനെ അടിച്ചെന്ന് വിചാരിച്ചിട്ട് എന്റെ തലക്കൊന്നും പിടിച്ചില്ല. എവിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാ കൂട്ടുമ്പോൾ അങ്ങനത്തെ എവിഡൻസ്? ആ കടപ്പുറം വെട്ടിമുറിച്ച പോലെയല്ലേ കിടക്കുന്നത്? എന്തുകൊണ്ട് വളഞ്ഞ പോലെ കിടക്കുന്നില്ല? അതാണ് പരശുരാമൻ കോടാലി കൊണ്ടെറിഞ്ഞ് കേരളം ഉണ്ടാക്കി എന്നതിന്റെ എവിഡൻസ്. അങ്ങനെ തലയധികം മഞ്ഞ വിളിക്കരുത്. ഇങ്ങോട്ട് നിൽക്ക്. ആ വട്ടത്തിൽ കയറിയില്ലടാ. എന്തോടെ നിന്റെ പേര്? സക്രിയ. സക്രിയ സക്രിയ. നിന്റെ പേരിൽ കേസുണ്ടല്ലോ. അയ്യോ സാർ, ഞാൻ മാനമര്യാദ ജീവിക്കുന്നതാണ് സാർ. എന്ന് പറഞ്ഞ പറ്റോ? കടലാസ് കിട്ടിയാൽ അന്വേഷിക്കാതിരിക്കാൻ നോക്കുവോ? അതുകൊണ്ട് നീ പോലീസ് സ്റ്റേഷൻ വരുന്നു വരാം. അയ്യോ സാർ, സാർ ഞാൻ ഈ നാട്ടുകാരനല്ലേ സാർ. നീ ഈ നാട്ടുകാരനല്ലാത്ത സ്ഥിതിക്ക് വിശദമായ ഒരു അന്വേഷണം ആവശ്യമേ വന്നിരിക്കുന്നു. അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ വരാം. അയ്യോ സാർ, അയ്യോ അയ്യോ എന്തോന്നാണോ നിന്റെ മടിയില്? മാരായതും വല്ലോ അഞ്ചാറ് രൂപയാണ് സാർ. എടാ വെളിയില് വെളിയില് ഇത്രയും അധികം രൂപ കയ്യിൽ വെച്ചുകൊണ്ടാണോ നീ ഇത്രയും നേരം എന്നെ സംസാരിപ്പിച്ചത്? ചില്ലറ വിളി പിന്നെ കസ്റ്റഡിയിൽ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വിട്ടിരിക്കുന്നു. പരശുരാമൻ കോടാലി എറിഞ്ഞ് കേരളം ഉണ്ടാക്കി ബ്രാഹ്മണർക്കും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഞങ്ങൾ നയന്മാർക്കും കൂടി തന്നു. ഞങ്ങൾക്കും തന്നില്ല. അരാണ നിങ്ങൾക്കൊക്കെ തന്നത് ബ്രാഹ്മണരും ഞങ്ങൾ നയന്മാരും കൂടിയാണ്. മഹാബാബയുടെ നല്ല ഇടുത്തേ വീഴും. ആരെയാണോ താൻ ശവിക്കുന്നത്? ഞാനൊരു വഴിക്ക് പോവായിരുന്നു. പോകുന്ന വഴി വെച്ച് രണ്ട് പോലീസുകാർ തടഞ്ഞിരുത്തി. കയ്യിലുള്ള ഇരുപതും അങ്ങ് മേടിച്ചു. ആയിരിക്കും, വേറെ ആരും അങ്ങനെ ചെയ്യില്ല. അയാൾ ഇന്നലെ ഭാർഗവേരിയത്തിയുടെ മകൾ റാണിയുടെ കൈക്കേറി പിടിച്ചെന്നേ. ഇക്കാലത്തും ഇവിടുത്തെ നടക്കുന്നുണ്ടോ? ഇത് കുഗ്രാമല്ലേ. കുട്ടമ്പിള്ളയും ഇൻസ്പെക്ടർ ശിവരാമൻ നേരത്തെ എന്ത് വൃത്തിയോട് കാണിച്ചാലും അവരെ സഹായിക്കാൻ ഷാജിമുളയുണ്ട്. അതുകൊണ്ടല്ലേ അവർക്ക് സ്ഥലം മാറ്റം പോലും ഇല്ലാത്തത്. നല്ല ചുണയുള്ള ചെറുപ്പക്കാരിൽ അഞ്ഞിട്ടാണ് യവമാരി വൃത്തിയോടെല്ലാം കാണിക്കുന്നത്. സാറേതാ മൈദീനെ മനസ്സിലായില്ലേ? ഞാൻ ശങ്കരൻ മാസ്റ്റർ മകനാണ്. കള്ളനായി ജയിലിൽ പോയ സേതു കണ്ടിട്ട് മനസ്സിലായില്ല. ആള് വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു. താടിയും മുടിയും വളർന്നതുകൊണ്ട് ഒട്ടും മനസ്സിലായില്ല. പോകുമ്പോ താടിയില്ലായിരുന്നല്ലോ. ഇതുമില്ലായിരുന്നു. അതെ, ജയിലിൽ നിന്ന് വന്നു. രണ്ടു മൂന്ന് ദിവസമായി. താമസിയാതെ തന്നെ തിരിച്ചങ്ങോട്ട് പോകും. ആരാങ്ങടോടെ പ്രസംഗിക്കുന്നത്? എന്താണോ അവിടെ ഒരു ബഹളം? ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും കോൺസ്റ്റബിളും കയറി വരുമ്പോ ഒന്ന് എഴുന്നേറ്റൊന്ന് ബഹുമാനിച്ചുകൂടെ? നീ ആരാങ്ങടെ ഭരണകക്ഷി? ഭരണകക്ഷിയല്ല, എണീക്കാൻ മനസ്സുമില്ല. അല്ല, സേതുമാധവൻ ജയിലിൽ എപ്പോ വന്നു? വിട്ടപ്പോ വന്നു. ഇനിയും അങ്ങോട്ട് പോണോ? പോകണം. കള്ളനായിട്ടല്ല, കൊലപാതകയായിട്ട്. വീട്ടുകാരനെ ഉപേക്ഷിച്ചു. എനിക്കിനി ബന്ധുക്കളില്ല, ശത്രുക്കളേ ഉള്ളൂ. നമ്മളെ അവന്റെ വാങ്ങിച്ച കാശും കൊടുക്കും. അയ്യോ, ഞാൻ വേണമെന്ന് വിചാരിച്ചെടുത്തല്ല, ഒരു തമാശ കാണിക്കാൻ വേണ്ടി എടുത്ത. അത് തിരിച്ചു കൊടുക്കാനേ അങ്ങോട്ട് വന്ന്. തമ്പിളേ, ദിവസങ്ങൾ എണ്ണിക്കോ. ഒടുക്കത്തെ പോക്ക. കഴിഞ്ഞ ഞായറാഴ്ച സിനിമയ്ക്ക് വരാൻ ഞാൻ വരാൻ പറ്റിയില്ല. ഞാൻ വന്നിരുന്നു, നല്ല സിനിമയായിരുന്നു, എനിക്കും ഇഷ്ടപ്പെട്ടു. നല്ല കണ്ടുണ്ടായിരുന്നു ഇല്ലേ? അതെ, കടപ്പുറത്ത് വെച്ചേ വള്ളത്തിന്റെ മറവില് നായകനും നായികയും കൂടി കെട്ടിപ്പിടിച്ച്. അതെങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമായിരുന്നു അല്ലേ? വൃത്തികേട്. റാണി, എന്താണ് ഇത്? ചെമ്മീൻ.
കടലിൽ വളരുന്ന ഒരുതരം ജീവിയാ. ആഹാ, നീ എന്നെ അത്ര കളിയാക്കൊന്നും വേണ്ട. നീ ഗേഡ് തെറ്റിച്ച് എന്തിനാണെന്നാണ് എന്റെ ചോദ്യം. ഗേഡ് തെറ്റിച്ചാലേ സായിപ്പ് അടുത്ത കപ്പലിൽ കയറ്റി ചരക്ക് തിരിച്ചയക്കും. എനിക്കറിയാം മീറ്റെടുക്കാൻ. കൊച്ചുപിള്ളച്ചേട്ടൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. റാണി, നീ ദേഷ്യപ്പെടാതെ. നിന്റെ അച്ഛന്റെ പ്രായമില്ലേടി എനിക്ക്. പ്രായം സമ്മതിച്ചു, അച്ഛനാകണ്ട. എന്താ കൊച്ചുപിള്ള ചേട്ടാ അവിടെ? അല്ല, ഞാൻ ഈ റാണി ഒന്ന് ഗുണദോഷിച്ചു, അപ്പോഴേക്ക് അവൾ എന്നെ കടിച്ചു കയറി തിന്നാൻ വരുന്നു. അവളുടെ ഓഫീസിലേക്ക് വരാൻ പറ. കൊച്ചുമലാളി വിളിച്ചു കേട്ടില്ലേ? എന്തിനാ വിളിക്കുന്നത്? പിരിച്ചുവിടാനായിരിക്കും. അങ്ങോട്ട് ചെല്ലാൻ. ജോലി ചെയ്യാനെ സമ്മതിക്കില്ല. എന്തിനാണ് എന്നെ വിളിച്ചത്? റാണി, കൊച്ചുപിള്ളച്ചേട്ടൻ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു? എനിക്കിപ്പോ ജോലി ചെയ്യാൻ അറിയില്ലെന്നാണ് അങ്ങരുടെ കണ്ടുപിടുത്തം. പോട്ടെ, ക്ഷമിച്ചുകള, അയാൾ വയസ്സനല്ലേ. നിനക്ക് എന്തെങ്കിലും പ്രയാസമോ ആവശ്യമോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതിയല്ലോ. ഞാൻ പോട്ടെ. നിന്നെ ആ ഹേട്ട് കുട്ടുമ്പോൾ ഉപദ്രവിക്കാമെന്ന് കേട്ടല്ലോ. ഞാൻ തന്നോട് പറയാതിരുന്നത്? അയാളുടെ തൊപ്പി ഞാൻ തുറപ്പിക്കുമായിരുന്നല്ലോ. അയാൾ എന്നോട് മര്യാദകേട് കാണിക്കാൻ വന്നതിന് ഞാൻ ശരിക്കും മറുപടി കൊടുത്തിട്ടുണ്ട്. കൊച്ചുമുതലാളിക്ക് മറ്റു വല്ലതും പറയാനുണ്ടോ? നീ കോടതിയിൽ ചോദിക്കുന്ന പോലെ ചോദിക്കുന്നത് എന്താണ്? അല്പം സ്നേഹവും മയവും ഒക്കെ വേണ്ടേ? എനിക്ക് ജോലിയുണ്ട്. എന്നാ പോ. എന്തിനാ റാണി കൊച്ചുമുതലാളി വിളിച്ചത്? മനസ്സമ്മതം ചോദിക്കാൻ. റാണി വെള്ളം കോരാൻ പോയതാണോ? കണ്ടിട്ട് കൊച്ചുമലാളിക്ക് മനസ്സിലാകുന്നില്ലേ? ഞാനൊരു ലോഹ്യത്തിന് വേണ്ടി ചോദിച്ചല്ലേ. നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലല്ലോ. ഒരു സ്നേഹക്കുറവും ഇല്ല. കൊച്ചുമലാളിയുടെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന രൂപ കൊണ്ടല്ലേ ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ നിനക്ക് എന്നോട് സ്നേഹമാണ്, അത് മതി. അല്ല, നീ കീറിയ ബ്ലൗസ് ഇട്ടിരിക്കുന്നുണ്ടാണ്. ഞങ്ങൾ പാവങ്ങളല്ലേ. എന്നാലേ ഒരു മൂന്ന് നാല് ബ്ലൗസ് തയ്പ്പിച്ചു. വേണ്ട കൊച്ചുമുതലാളി. അതെന്താ? ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ചാ. എന്നാലൊരു പണി ചെയ്യാം, ഞാനിതിവിടെ വെച്ചേക്കാം. ഞാൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം നീ എടുത്തോ. കൊച്ചുമുതലാളി, ആ രൂപ കൂടി എടുത്തോണ്ട് പോണം. ഞാൻ എടുക്കില്ല, ഞാൻ നിന്നോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നതാ. ആ രൂപ എടുക്കണം. ഞാൻ എടുക്കില്ല. ഈ രൂപ വാങ്ങൂ. നീ കൊച്ചു പിള്ളേരെ പോലെ ആകരുത്. ആരും കാണണ്ട, ബ്ലൗസിനകത്ത് വെച്ചോ. ഈ രൂപ തിരിച്ചു വാങ്ങാൻ. വാങ്ങിക്കണോ? എത്ര നേരമായി പെൺകൊച്ച് രൂപയും വെച്ച് നീട്ടുന്നു. അവക്ക് വേണ്ട നിർമ്മണം വാങ്ങിച്ചൂടെ. ഇതാ വെച്ച ഞാൻ കൊടുക്കാം. Thank you.
നീ ഏതാ പെണ്ണേ? ഞാൻ ഭാർഗവിയുടെ മകൾ റാണിയാ. അതാ അതാ ഞങ്ങളുടെ വീട്. നിന്നെ പോലുള്ള പെമ്പിള്ളർ വേണം യവനെയൊക്കെ പോലുള്ളൊരു മര്യാദ പഠിപ്പിക്കാൻ. ചേട്ടൻ ഏതാ? ഏ ഇവിടെ അടുത്തുള്ളതാ. ആ വഞ്ചിപ്പുരയിലെ താമസം. പകൽ സമയത്തും കുടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ കുടിക്കും. നിന്റെ സ്ത്രീധന പണം കൊണ്ടൊന്നും അല്ലല്ലോ ഞാൻ കുടിക്കുന്നത്. അതെനിക്കറിയാം. ഭാര്യ എന്ന നിലയിൽ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. പകലെങ്കിലും കുടിക്കാതിരിക്കും. കുടിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? ഓർമ്മിപ്പിച്ചതിന് നന്ദി. നമസ്കാരം. ഓപ്പൺ എയറിലാണല്ലോ ആഘോഷം. ഒളിച്ചിരുന്ന് കഴിക്കേണ്ട കാലമെല്ലാം കഴിഞ്ഞില്ലേ കുട്ടമ്പിള്ളെ? വലിയ മലയാളി മരിച്ചത് പിന്നെ ഒന്നിനൊരു ഒളിവില്ല. കൊച്ചുപിള്ളേ ഒഴിക്കാ. കൊച്ചുപിള്ള ചേട്ടൻ എല്ലാം പറഞ്ഞില്ലേ? പറഞ്ഞു പറഞ്ഞു. വാദിയെ നേരിട്ട് കണ്ട് ഒരു എൻക്വയറി നടത്തണമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനിവിടെ എങ്ങനെ ജീവിക്കും കുട്ടമ്പിള്ളേ? ഒരു ദിവസം എന്നെ കൊല്ലാൻ കത്തിയുമായി അവൻ ഇവിടെ കയറി വന്നു. ഇപ്പൊ ഇതാ കടപ്പുറത്ത് വെച്ചെന്നെ ഉപദ്രവിച്ചു. അതേ, ആ റാണിയുടെ മുമ്പിൽ വെച്ച് തല്ലു കൊണ്ടത് ആ ക്ഷീണമായി പോയത്. പതുക്കെ പറയണു. റാണിയുടെ മുമ്പിൽ വെച്ച് ആരെങ്കിലും കയറി വന്നാലേ ഞാൻ കുടിക്കുന്ന അറിയണ്ട. അതുകൊണ്ടാ സേതു അവല് നമുക്ക് എടുക്കാൻ ഷായ സാറേ. ചോദിച്ചോട്ട് അടി ശരിക്കു കൊണ്ടോ? ആദ്യത്തെ ഒറ്റ അടി മതിയല്ലോ, എന്തിനാ അധികം? ദേ കൊച്ചുമലാലിന്റെ ഇടത്തെ ചെള്ളയ്ക്കും നോക്ക്, അവന്റെ കൈരേഖ നോക്കിയുള്ള ഫലം പറയാം. ഷായ സാർ എന്തിനാ കടപ്പുറത്ത് പോയത്? ഇരുന്നല്ല ചോദ്യം. ഞാനൊരു ചെമ്മീൻ വ്യവസായിയല്ലേ, വ്യാവസായിക ആവശ്യങ്ങൾക്ക് കടപ്പുറത്ത് പോകാതെ പറ്റുമോ? ആ റാണിപ്പള്ളിന്റെ അടുത്ത് വ്യവസായത്തിന് പോകുന്നത് സ്വൽപ്പം സൂക്ഷിച്ചാണ്. ഞാനത് അനുഭവിച്ചതാ. കുപ്പിയോടെ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ കയ്യേലൊന്ന് കയറി തൊട്ടു. ചീത്ത പറഞ്ഞ് അവളെന്റെ കണ്ണ് പൊട്ടിച്ചു. അന്ന് ഞാൻ അവളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടായിരുന്നു. കാരണം ഞാനത് ചെയ്തില്ല. നമുക്കും ഇല്ല സിസ്റ്റേഴ്സിനും മദേഴ്സും. അവനെ നഗത്താക്കാൻ എന്താ മാർഗം? ഒരു കഴിഞ്ചി പത്തുപതിഞ്ച് വലക്കാതെ വെച്ച് അവനങ്ങോട്ട് തള്ളിക്ക്. ഞാൻ കണ്ണടിച്ചറിയാം. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വലക്കാരെ എല്ലാം അവൻ കൂട്ടുകാരാക്കി. ഒരു വഞ്ചിപ്പുരയിലാണ് താമസവും. വഴക്കാരന്മാരെയാ ഞാൻ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. എന്തോന്നാ കുട്ടമ്പിള്ളി, നിങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവം അറിഞ്ഞുകൂടാ? സോഡാവെള്ളം ചേർക്കണ്ട, സേതുമാവനെ നമുക്ക് ശരിപ്പെടുത്താം. എസ് ഐ അദ്ദേഹം ഭാര്യ വിട്ട് പോയിരിക്കുക. അദ്ദേഹം ഒന്നും ഇങ്ങോട്ട് വന്നു. അല്ല, എനിക്ക് പേഴ്സ് ഉണ്ടെങ്കിലും അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അവനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിയല്ല. പോലീസ് എന്നെ സഹായിക്കുന്നില്ലെങ്കിൽ ഞാനൊരു തോക്ക് വാങ്ങിക്കും. അവനെ ഞാൻ വെടിവെച്ചു കൊല്ലും. ഷായ സാറെ, ഇപ്പോഴത്തെ തോക്കിനൊന്നും ഒന്നുമില്ല. വടക്കേ ഇന്ത്യയിൽ ഒരിടത്ത് പോലീസ് 10 റൗണ്ട് വെടിവെച്ചിട്ട് ഒരെണ്ണം പോലും ചത്തില്ല. ശരിയാ ശരിയാ, ഞാൻ പത്രത്തിൽ കണ്ടു. വേറെ ഒരിടത്ത് ആ പോലീസ് ആകാശത്തോട്ട് വെടിവെച്ചിട്ട് ആരൊന്നും ചത്തു. ഉന്നത്തിന്റെ തകരാറ. അവനെ ഒന്ന് എന്നിട്ട് ഒരു അത്യാവശ്യ കാര്യം പറയണ. അയാളുടെ നാരായണ
എന്താ എവിടെയെങ്കിലും ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് വല്ലതും ഉണ്ടോ? അയ്യോ, സ്റ്റേഷൻ ഡി ഐ ജി എന്നാ വന്നിരിക്കുന്നു. ദക്ഷിണ മേഖല ഡി ഐ ജിയോ ഉത്തര മേഖല ഡി ഐ ജിയോ? ദൈവമേ, ഇങ്ങോട്ട് തൊപ്പി പോയതിനാ ഒന്ന് കണ്ടോടനെ. ഡി ഐ ജി എമ്മൻ സർക്കിറ്റിന് പോകുന്ന വഴി ഒന്ന് മൂത്രം ഒഴിക്കാൻ സ്റ്റേഷനിൽ കയറിയതാ. ഞാനല്ലാതെ അവിടെ ഒറ്റ പോലീസുകാരൻ പോലും ഇല്ലായിരുന്നു. വന്നത് എസ് ഐ എവിടെയാണെന്ന് ചോദിച്ചു. ഞാനങ്ങ് നേര് പറഞ്ഞു. അപ്പൊ ഹെഡ് കോൺസ്റ്റബിൾ എവിടെയെന്നായി. ഞാൻ പറഞ്ഞ കടപ്പുറത്ത് ബീച്ചിന് പോയിരിക്കുകയാണെന്ന്. പോയി വിളിച്ചിട്ട് വാടോ എന്ന് പറഞ്ഞു ഓടി ഓട്ടമാണ് എന്റെ കുട്ടമ്പിള്ള. തറന്ന് കിട്ടുമ്പോൾ തറന്നു. എന്നിട്ട് ഡി ഐ ജി മൂത്രം ഒഴിച്ചോ? ദൈവമേ, ഇങ്ങനൊരു ഉദ്യോഗം പോയി തന്നെ. നാരായണം പോയിട്ട് പറ, ഞാൻ മധ്യമേഖല ഡി ഐ ജി ആയിട്ട് ഷാജി സാറുടെ വീട്ടിലിരിക്കുകയായിരുന്നു. സേതുവിനോട് എന്താ ഇത്ര വൈരാഗ്യം? ഞാൻ കാലു പിടിച്ച് അപേക്ഷിക്കുന്നു, അയാളെ വെറുതെ വിട്ടേക്കും. ഓഹോ, ഇവിടെ നിന്ന് എല്ലാം കേൾക്കുകയായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയാണ് നിനക്ക് നല്ലത്. നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പഴയ കാമുകന്റെ കാര്യം വന്നപ്പോഴാണല്ലോ ഇതുവരെ ഇല്ലാത്ത വേവലാതിയും ഉപദേശങ്ങളും. എത്രയോ നാളുകളായി നിങ്ങളുടെ ക്രൂരതകൾ കണ്ടും കേട്ട് സഹിക്കുകയാണ് ഞാൻ. ക്ഷമയ്ക്കും ഒരു അതിരുണ്ട്. നീ എന്റെ ഭാര്യയാണ്, ഉപദേശകയല്ല. അതെ, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, അടിമയല്ല. നീ നിന്റെ നില മറന്നു സംസാരിക്കുന്നു. എന്റെ നില മറ്റാരെക്കാളും എനിക്കറിയാം. ഈ നിലയിൽ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഭേദം. ഓഹോ, ശരി. എന്റെ ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു തരേണ്ടത് എന്റെ കടമയാണല്ലോ. വരട്ടെ ആദ്യം നിന്റെ കാമുകൻ. ഇതാര് പറഞ്ഞു മോളെ? ചേട്ടൻ കടപ്പുറത്തൊക്കെ അലഞ്ഞു നടക്കുകയാണ്. ഒരു വഞ്ചിപ്പുരയിലാണ് കിടപ്പ്. എന്താ വിശേഷിച്ചെന്നുണ്ടായി? എന്റെ മോൻ വെയിലും മഴയും കൊണ്ട് കടപ്പുറത്തൊക്കെ അലഞ്ഞു നടക്കുന്നു. അച്ഛനെന്ന് പറയുന്ന ആള് അത് കണ്ട് രസിക്കുന്നു. എനിക്കൊരു രസവുമില്ല സുഭദ്രി. എന്റെ മകൻ കള്ളനാണെന്ന് അറിഞ്ഞ അന്ന് മുതൽ ഞാൻ ഉള്ളു നീറി വേദനിക്കുന്നു. ക്ഷമിക്കുന്നു അച്ഛ. സാധ്യമല്ല. അവനൊരു കൊലക്കുറ്റം ചെയ്തിരുന്നെങ്കിൽ ക്ഷമിക്കുമായിരുന്നു. ഒരു കള്ളനോട് ക്ഷമിക്കില്ല. അവൻ കള്ളനായാലും ഞാനാണ് അവനെ പറ്റത്. എനിക്കത് സഹിക്കുന്നില്ല. ഞാൻ അമ്മയാണ്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് അവനെ ഒന്ന് കാണാൻ പറ്റുമോ? പറ്റിയേക്കും. നീ മരിക്കുന്നതിന് മുൻപ് ഞാൻ മരിക്കുന്നു. ചേട്ടൻ മോഷ്ടിക്കില്ല, അത് വഞ്ചനയാണ്. അവനത് കോടതിയിൽ തെളിയിക്കാൻ വരുന്നില്ലേ? അവന്റെ കേസ് വാദിക്കാൻ നിങ്ങൾ തയ്യാറായില്ല. ഒരു വക്കീലിന്റെ സഹായം പോലും ഇല്ലാത്തതുകൊണ്ട് എന്റെ മോൻ ജയിലിൽ കയറി. വലിയ വലിയ പ്രതീക്ഷകളോടാണ് സുഭദ്രയെ ഞാൻ അവനെ വളർത്തിയത്. ആ പ്രതീക്ഷകളെല്ലാം തകർന്നില്ലേ? ഇനി ഒരാശയേ ഉള്ളൂ. ജിജിയെ വിവാഹം കഴിച്ചയക്കണം. ഇപ്പോ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. അവനിവിടെ താമസമാക്കിയാൽ അത് മുടങ്ങും. മുടങ്ങട്ടെ. എന്ത് ചേട്ടനെ തള്ളിപ്പറഞ്ഞിട്ട് എനിക്കൊരു വിവാഹം വേണ്ട. അച്ഛന്റെ വാശി കുറച്ചൊക്കെ മക്കൾക്കും കാണും. അമ്മ രോഗിയായത് ചേട്ടനെ അടിച്ചിറക്കിയതിനു ശേഷമാ. അമ്മ ഇപ്പോ മരുന്നും ആഹാരവും കഴിക്കുന്നില്ല. ഡോക്ടർ പറയുന്നു ചേട്ടനെ കണ്ടാൽ രോഗം മാറുമെന്ന്. എന്റെ അമ്മ മകനെ കാണാത്ത വേദനയോട് മരിക്കാൻ പാടില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായി ഞാൻ അച്ഛനെ അനുസരിക്കാതിരിക്കാൻ പോവുകയാണ്. ഞാൻ ചേട്ടനെ വിളിച്ചുകൊണ്ടുവരും. അച്ഛൻ എന്നെയും അടിച്ചിറക്കുമായിരിക്കും. അടിച്ചിറക്കിക്കോളൂ. അമ്മയുടെ വേദന എനിക്ക് കണ്ടിരിക്കാൻ വയ്യ. ഞാൻ ചേട്ടനെ വിളിച്ചുകൊണ്ടുവരും. ചേട്ടാ, നീ എന്തിനോട് വന്നു? ചേട്ടനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകാൻ. ഞാൻ വരില്ല. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ചേട്ടൻ എന്റെ കൂടെ വരണം. ഞാൻ വരില്ല, നീ പോയിക്കോ. ചേട്ടൻ വരാതെ ഞാൻ പോവില്ല. പോകാനാണ് പറഞ്ഞത്.
നിന്നോടുള്ള ദേഷ്യം കൊണ്ട് ചേർത്ത് പറഞ്ഞതല്ല. നീ വാശി പിടിക്കരുത്. ഞാനിപ്പോൾ എന്റെ പഴയ ചേട്ടനല്ല. അച്ഛൻ ഉൾപ്പെടെ എല്ലാവരും ഞാനൊരു കള്ളനാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വീട്ടിൽ താമസിച്ചാൽ നിന്റെ ഭാവി കൂടെ നാശമാണ്. ചേട്ടൻ കള്ളനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചേട്ടനെ കൂടാതെ എനിക്കൊരു നല്ല ഭാവിയില്ല. ചേട്ടൻ ഇപ്പോൾ എന്റെ കൂടെ വരണം. നീ ഇപ്പോൾ പോകൂ, ഞാൻ താമസിയാതെ വരാം. എന്റെ മനസ്സൊന്ന് സ്വസ്ഥമാകട്ടെ. അമ്മയ്ക്ക് നല്ല സുഖമില്ല. ഏത് നേരവും ചേട്ടനെ കാണണമെന്ന് പറയുന്നു. ചേട്ടനെ കണ്ടാൽ അമ്മയുടെ അസുഖം എല്ലാം ഭേദമാകും. അമ്മയോട് വിഷമിക്കരുതെന്ന് പറയൂ, എനിക്ക് സുഖമാണെന്ന് പറയും. ചേട്ടന്റെ മനസ്സമാധാനത്തിന് വേണ്ടി നീ പോകൂ. ചേട്ടൻ വരുമല്ലോ? വരും. അമ്മ തന്നയച്ചതാ, ഇത് വാങ്ങൂ. ചേട്ടൻ വന്നില്ലെങ്കിൽ ഇനിയും ഞാൻ വരും. അന്ന് ചേട്ടനെയും കൊണ്ടേ ഞാൻ പോകൂ. നീ ഇപ്പൊ പോകൂ. വീട്ടിലിരിക്കുന്ന ചേട്ടന്റെ മുണ്ടും ഷർട്ടും ഞാൻ ഇങ്ങോട്ട് കൊടുത്തേക്കട്ടെ. അല്ല, ഇത് ആര്? ജിജിയോ? എവിടെ പോയതാ? ചേട്ടനെ കാണാൻ. ചേട്ടനോ? ചേട്ടൻ എവിടെയാ? ആ വഞ്ചിപ്പുരയിലാണ്. അത് ജിജിയുടെ ചേട്ടനാണോ? ആ താടി? അതെന്ത് ചേട്ടനാ? മുമ്പ് റാണി കണ്ടിട്ടില്ലേ? നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കണ്ടതാ. ഇപ്പൊ എന്തൊരു മാറ്റാ. ഞാൻ പോട്ടെ. ഉദ്യോഗാർത്ഥിയായ മകളെ അപരിചിതനായ യുവാവിന്റെ കൂടെ അയച്ച പിതാവ് മകളെ കാണാനില്ലെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ. നാരായണ, ഈ കേസ് തന്നെ ഏൽപ്പിച്ചാൽ എങ്ങനെ കൈകാര്യം ചെയ്യും? പെണ്ണു കഴിഞ്ഞിരിക്കുന്ന അറസ്റ്റ് ചെയ്യാൻ കേസെടുക്കും. ഞാനാണെങ്കിൽ പെണ്ണിന്റെ തമ്പ് അറസ്റ്റ്. അയാൾ വാങ്ങില്ല. ചെറിച്ച പ്രായത്തിൽ നിൽക്കുന്ന പെണ്ണിനെ വള്ളവന്റെയും കൂടെ അയച്ച ഫാദേഴ്സിനെ അല്ലടാ കസ്റ്റഡിയിൽ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അങ്ങനെ ആ തൊപ്പി എടുത്ത് തലേ വയ്യും മഞ്ഞുള്ളൂ. രണ്ട് സിഗരറ്റ് എന്ന് പറഞ്ഞ എണ്ണി രണ്ട് സിഗരറ്റ് നീ വാങ്ങിക്കൂ അല്ലേ? അല്ല, ഒരു പാക്കറ്റ് വാങ്ങാം. മതി മതി മതി. നിന്റെ പേരെന്തുവാ? രാജേന്ദ്ര പ്രസാദ്. എന്തോന്ന്? രാജേന്ദ്ര പ്രസാദ്. നിനക്ക് ഇത്ര കൂടിയ പേരിട്ട് ആരാണടേ? എന്തോന്നെ കേസ്? എന്റെ അനിയനെ കിഴക്കേപ്പാട്ട കൊരു തല്ലി. കാരണം? ഞങ്ങളുടെ താറാവ് അയാളുടെ കുളത്തിൽ ഇറങ്ങിയെന്നും പറഞ്ഞു. താറാവ് എന്നെ കുളത്തിലല്ലാതെ മരത്തിൽ കയറി റാസ്ക്. ഞാൻ അവനോട് ചോദിച്ചോളാം. രാജേന്ദ്ര പ്രസാദ് വൈകിട്ട് വീട്ടിലോട്ട് നടക്കണം. വരുമ്പോ രണ്ട് താറാവിനെടുത്തോ. രൂപയും കൂടെ നോക്കാം. ഈ താറാവിറച്ചി പൈസന് നല്ലതാവല്ലേ? ഞാനാ എസ് പോലീസ് സ്റ്റേഷൻ. എസ് സി കുട്ടമ്പിള്ള സ്പീക്കിംഗ്. ആരി? ദേവരാജിതം. മ്യൂസിക് ഡയറക്ടറാണോ? ഏ, പിന്നെ ഏത് ദേവരാജാണോ? അത് എന്തോ അതിന്റെ കാര്യം കേക്കാൻ മേല. തന്റെ വായിൽ പറയിരിക്കുന്നുടോ? ഒന്ന് വാങ്ങർന്ന് പറ. ഓ, എസ് ഐ വേണമെന്നോ? ഇപ്പൊ തരാൻ പറ്റില്ല. കാര്യം വല്ലതുണ്ടെങ്കിൽ ഇവിടെ വന്ന് എസ് സി കുട്ടമ്പിള അദ്ദേഹത്തെ കാണ. ആരാ ചേട്ടാ? അന്റെ ഫാദറിലോ.
ആ സേതുമാധവൻ നമ്മുടെ ഷാജിയെ ദേഹമുദ്ര ഏൽപ്പിച്ചു. അവൻ എങ്ങനെയെങ്കിലും അകത്താക്കും. നമ്മളെ ഷാജി മുതലാളിയോട് ഒരു പെറ്റീഷൻ വാങ്ങിയിട്ട് അവനെ കസ്റ്റഡിയിലെടുക്കും. എന്നിട്ട് നല്ലപോലെ ക്വസ്റ്റ്യൻ ചെയ്ത് അങ്ങോട്ട് വിട്ടേക്ക. ഷാജിക്ക് തല്ലുകൊണ്ടു എന്ന് പരാതിപ്പെടുന്നത് അയാൾക്ക് കുറച്ചിലല്ലേ. വേറെ ഏതെങ്കിലും കേസുണ്ടാക്കണം. മോഷണ കേസ് മതി. മൂന്ന് മോഷണ കേസിൽ ശിക്ഷ കിട്ടിയാൽ അവൻ കേഡി ലിസ്റ്റിൽ ആവുമല്ലോ. അതൊരു ബുദ്ധിയർ. തെളിയാതെ കിടക്കുന്ന കേസിൽ പ്രതിയാക്ക. ഏമാൻ തന്നെ പോയി അവന്റെ കസ്റ്റഡിയിൽ എടുക്കണം. അതാരാ വരുന്നത്? ഞാൻ നോക്കി. എന്റെ പേര് ദേവരാജ്. എടോ തന്നോട് എന്നെ കണ്ടാ മതി എന്ന് പറഞ്ഞില്ലേ? എനിക്ക് എസ് ഐ ആണ് കണ്ടത്. എന്തത് ഭാര്യ വീടോ? ഗുഡ് മോർണിംഗ്. ഞാൻ സബ് ഇൻസ്പെക്ടർ ദേവരാജ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഞാൻ ആളെ മനസ്സിലാവാതെ പറഞ്ഞു പോയതാ. ഞാനിവിടെ ചാർജ് എടുക്കാൻ വന്നതാ. യൂണിഫോം ഇട്ട് ഒരു മണിക്കൂറിനകം വരാം. ചാർജ് വിടുകയില്ല. വിടാതെ പറ്റില്ലല്ലോ. ഉടൻ ചാർജ് കൊടുക്കണമെന്നാണല്ലോ ഓർഡർ. ശരി. കുട്ടമ്പിള്ളെ, എന്തോ നിങ്ങൾ എല്ലാവരും കൂടിയാണ് എന്നെ വെള്ളത്തിലാക്കിയത്. ഡി ഐ ജി ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു നാഥനില്ലാ കളവ് പോലെ കിടക്കുകയായിരുന്നു. നിങ്ങളെല്ലാം ഓരോ ന്യായം പറഞ്ഞ് രക്ഷപ്പെട്ടു. എന്നെ പഴയ ഹെക്കാൻസ്ട്രോൾ പോസ്റ്റിലേക്ക് റിവർട്ട് ചെയ്ത് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള പണിഷ്മെന്റ് ആർഡറാണിത്. ഏമാം വിഷമിക്കണ്ട, നമുക്ക് ഷാജി സാറായിട്ടൊന്ന് ആലോചിക്കാം. എനിക്ക് എന്താണാവോ വരാൻ പോണത്. പുതിയ ഏമാനോട് ആളറിയാതെ ഞാൻ ഏതാണ്ടല്ലോ പറഞ്ഞു. ഈശ്വര, ഞാൻ രാജശേഖര പണിക്കരെയും കൂട്ടി തിരുവനന്തപുരം വരെ ഒന്ന് പോകാം. ഓർഡർ ക്യാൻസൽ ചെയ്യിക്കാൻ നോക്കാം. നോക്കിയാൽ പോരാ, സാധിക്കണം. എന്റെ കീഴിൽ ജോലി നോക്കിയിരുന്ന ഹെഡ് കോൺസ്റ്റബിൾമാരോടൊപ്പം ഞാൻ എങ്ങനെ ജോലി ചെയ്യും? എന്ത് പുച്ഛമായിരിക്കും അവർക്കെന്നെ. അവധിയെടുക്കണം. ഒരധികാരവും ഇല്ലായിരുന്നാൽ കടം ചോദിച്ചാൽ പോലും ആരും 10 രൂപ തരില്ല. അത് ശരിയാണ്. ആ, ഏതായാലും ഇത് കഴിക്കണം. കുടിക്കാൻ ഒരു രസവും തോന്നുന്നില്ല. ചേട്ടൻ കഴിക്കണ്ട. ചേട്ടന്റെ വിഷമൊക്കെ അങ്ങോട്ട് മാറട്ടെ. കണ്ടില്ലേ എന്നെ ഏമാനെന്ന് വിളിച്ചുകൊണ്ട് നടന്നവന് ഞാൻ ചേട്ടനായത്? എന്റെ മുമ്പിൽ കുടിച്ചിട്ട് പോലും വരാത്ത കുട്ടമ്പിള്ള എന്റെ കയ്യിൽ നിന്നും വിസ്കി വാങ്ങി കഴിക്കുന്നു. ഇതാണ് പോലീസിന്റെ അധികാരം പോയാലത്തെ സ്ഥിതി. നമ്മൾ രണ്ടുപേരും നായന്മാര്, ഹെഡ് കോൺസ്റ്റബിൾമാര്. പിന്നെ ചേട്ടന്റെ പ്രായക്കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നു. ചേട്ടൻ വിഷമിക്കണ്ട, ഷാജി മുതലാളി കാര്യം ശരിപ്പെടുത്തി തരും. ചേട്ടാ, എന്താ? ഒന്നുമില്ല, ചേട്ടനെ ഒന്ന് കാണാൻ. കണ്ടല്ലോ, നീ പോരുത്. പോകുന്നില്ല, ഞാനും കൂടി ഇവിടെ ഇരിക്കട്ടെ. വേണ്ട വേണ്ട. അതെന്താ? എനിക്കിഷ്ടമല്ല. ഓ പിന്നെ കടപ്പുറത്തിരിക്കാൻ മറ്റുള്ളവരുടെ ഇഷ്ടം വേണോ? ഞാൻ ചേട്ടാന്ന് വിളിച്ചോട്ടെ? വിളിക്കണ്ട. എന്താ അങ്ങനെ വിളിച്ചാൽ? വിളിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ അരയത്തി പെണ്ണായതുകൊണ്ടായിരിക്കും. അരയത്തിയല്ല, നീ മഹാറാണിയാലും അങ്ങനെ വിളിക്കണ്ട. മഹയല്ല, റാണി മാത്രമാണ്, കൊച്ചു റാണി. എന്താണ് ഇത്ര ചിരിക്കാൻ? നിർത്തി, ഇനി ചിരിക്കില്ല. ചിരിക്കാൻ അറിയാത്തവർക്ക് ചിരി ഇഷ്ടമല്ല. നീ എന്തിനാ ഇവിടെ വന്നേ? എന്റെ വീട്ടിലേക്ക് വിളിക്കാൻ. വീട്ടിലേക്ക് വിളിക്കണം? എന്തിന്? എന്റെ അമ്മയ്ക്കൊന്ന് കാണണമെന്ന്. അതിനവരെന്നെ അറിയോ? കൊച്ചുമുതലാളി അടിച്ച് പഞ്ചറാക്കി ആളെ പറ്റി പറഞ്ഞപ്പോ അമ്മയ്ക്ക് കാണണമെന്ന്. ആ ആള് ജിജിയുടെ ആങ്ങളെയാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. പോകാം. എവിടാ നിന്റെ വീട്? ദാ അവിടെ.
അമ്മേ 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 കൊച്ചു മുതലാളി തല്ലി ആളാ വരുന്നേ ശങ്കരമാഷ മോനാ ജയിലിൽ പോയ കൊച്ചനോ ആ തീന്നേ ഇരിക്കുഞ്ഞേ പാലില്ല ചക്കരക്കാപ്പി കുടിക്കോ കുടിക്കും ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു ഒന്നും കഴിച്ചില്ല കപ്പ ഇരിപ്പുണ്ട് തിന്നുമോ തിന്നും മോൻ എന്നെ ഓർമ്മയുണ്ടോ ഇല്ല ഞാൻ പണ്ട് മീനും കൊണ്ട് വീട്ടിൽ വരുമായിരുന്നു ജയിലിൽ നിറങ്ങിയിട്ട് മോൻ വീട്ടിൽ പോയില്ലേ പോയി അവിടെ നിറങ്ങിപ്പോകാൻ അച്ഛൻ പറഞ്ഞു ഇറങ്ങിപ്പോന്നു മാഷ്ടർ വലിയ അഭിമാനിയല്ലേ മോനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശങ്കരൻ മാഷ്ടറുടെ മോൻ കള്ളനാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല അതുകൊണ്ട് ചോദിക്കുക വല്ല സത്യവും ഉണ്ടോ മോനെ ഇല്ല എന്നെ വഞ്ചിക്കുകയായിരുന്നു ആരാ വഞ്ചിച്ചത് ആരാണെന്ന് ഇപ്പോൾ ഞാൻ പറയില്ല കുറച്ച് ദിവസത്തിനകം എല്ലാവരും അതറിയും എങ്ങനെ അവനെ ഞാൻ കൊല്ലും അയ്യോ മോനെ സാഹസം ഒന്നും കാണിക്കരുത് വന്നതോ വന്നു അകത്തിരുന്ന് കഴിച്ചോട്ടെ കൊച്ചുമുതലാളി ഇടിച്ച ഇടി കാണാൻ എനിക്ക് രസമായിരുന്നോ അപ്പോഴേ എനിക്ക് ചേട്ടനോട് ഇഷ്ടം തോന്നി എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവോ ഇതാ ചേട്ടൻ എവിടെ താമസം എവിടെയുമില്ല ഉറങ്ങുന്നത് എവിടെയാണ് അയ്യോ മഴ പെയ്താൽ നനയില്ലേ ആ കുറേശ്ശെ നനയും സൂക്ഷിക്കണം കൊച്ചുമുതലാളി ഭയങ്കരനാ എന്ത് ചെയ്യാനും മടിയില്ല എന്റെ അടുത്ത് മാത്രമേ അയാളുടെ പണികളൊന്നും നടക്കാതെയുള്ളൂ ചെമ്മിൻ കമ്പനിയിലെ എത്ര പെണ്ണുങ്ങളെയാണെന്നോ അര വന്നിട്ടുണ്ട് ഞാൻ പോയി നോക്കട്ടെ ഏട്ടു കുട്ടമ്പിള്ളിയും പോലീസുകാരനും കൂടെയാണ് എന്നെ അന്വേഷിച്ച് വന്നായിരിക്കും എന്നെ ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങണ്ട ഞാൻ അപ്പുറത്തേക്ക് ഇല്ല അവളുണ്ടല്ലോ കുരിശുവള്ളിക്കടുത്ത് മരിച്ചുപോയ നീലിക്കുട്ടി അറിയൻ മകൾ റാണി നീയണോ ഞാൻ എന്ത് വേണം സാറേ നിന്റെ പേരിലൊരു കേസുണ്ടല്ലോ അവൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ സാറേ തള്ളമുണ്ടായിരിക്കണം ലോ ആൻഡ് ഓർഡർ പ്രോബ്ലത്തിൽ കയറിടപെടരുത് സ്ഥലത്തെ പൗരമുഖ്യനും പൊതുകാര്യ പ്രശസ്തനും വ്യവസായിയും സർവോപരി യുവാവുമായ ഷാജിയെ സേതുമാധവൻ എന്ന റൗഡി കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ദേഹോദരമേൽപ്പിക്കുകയും മേപ്പടി റൗഡി മേപ്പടി കുറ്റം ചെയ്യുന്നതിന് മേപ്പടി റാണി നോക്കി നിൽക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതായിരിക്കുന്നതാണ് ഇതാണ് എന്റെ പേരിലെ കേസ് അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം സാറേ കോടതി പോവാതെ തീർക്കാവുന്നതേ ഉള്ളൂ അതെങ്ങനെ ഇവള് പോയി ഷാജി മുതലാളിയോട് മാപ്പ് പറഞ്ഞ മുതലാളി പെറ്റീഷൻ പിൻവലിച്ചെന്ന് വരും അപ്പഴേ സാറേ മുതലാളി തല്ലിയ ആളിന്റെ പേരിൽ കേസില്ലേ അവനാണ് ഒന്നാം പ്രതി ആ റാസ്കലിനെ ഇന്ന് തന്നെ ഞാൻ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യും ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഒടിയാത്ത ഒറ്റല് പോലും അവരുടെ ശരീരത്തിൽ ഉണ്ടാവില്ല എന്താണ് നിനക്കൊരു പരിഭ്രമം അവനെ വീട്ടിനകത്തെങ്ങനെ ഒളിച്ചു വെച്ചിട്ടുണ്ടോ ഇല്ല ഞാനെന്തിനാ ഒളിച്ചു വെക്കുന്നത് നാരായണ എനിക്കൊരു ഡൗട്ട് പുരക്കകത്ത് കയറി നല്ലോണം സെർച്ച് ചെയ്യണം എല്ലാവർക്കും നോക്കണം കേട്ടോ എന്താ എല്ലായിടത്തും നല്ല പൂർത്തിയ വീട്ടിനകത്ത് ഭയങ്കര ഇരുട്ട് ഞാൻ പോയി സൈക്കിളിന്റെ ലൈറ്റ് എടുത്തു വരാം ഒന്ന് വേണം ഓ
നിർത്തിക്കൂടെ? ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പോലീസുകാർ എത്ര നല്ലവര്! തനിക്ക് എത്ര കുട്ടികളുണ്ട്? വെറുതെ അല്ല തനിക്കിനായത്. റാണി, ഞാനൊരു 15,000 രൂപയുണ്ടാക്കി കുട്ടമ്പിള്ളയുടെ കുടുംബത്തിന് കൊടുക്കാൻ പോവുകയാണ്. ഉദ്യോഗത്തിലിരിക്കുമ്പം ഒരു പോലീസുകാരനെ ആരെങ്കിലും കൊന്നാൽ സർക്കാർ അയാളെ കുടുംബത്തിന് 15,000 രൂപ കൊടുക്കും. കുഞ്ഞിവിടെ ഉണ്ടായിരുന്നു ഭാഗ്യം. അമ്മ വിഷമിക്കാതെ, ഞാനല്ലേ അടുത്തുള്ളത്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ വഞ്ചിപ്പുരയിലേക്ക് നോക്കി ഒന്ന് ഉറക്കം വിളിച്ചാൽ മതി. ഞാൻ ആ പാത്രം എടുത്ത് കഴുകി വയ്ക്കട്ടെ. എനിക്ക് കുറച്ചു ദിവസത്തേക്ക് ഭക്ഷണം തരാം. പിന്നെന്താ ചേട്ടാ, കുറച്ചു ദിവസത്തേക്കല്ല, ചേട്ടൻ വീട്ടിൽ പോകുന്നതുവരെ ഇവിടുന്ന് ആഹാരം കഴിച്ചാൽ മതി. ഇതെന്താ? 100 രൂപയുണ്ട് എന്റെ ആഹാരത്തിന്. രൂപ ഞാൻ വാങ്ങിക്കില്ല. എന്നാൽ ആഹാരവും വേണ്ട. എന്റെ വീട് ഹോട്ടലല്ല. ഹോട്ടലാക്കണ്ട. രൂപ തരൂ. ഡിഐജി എന്നിവിടെ വന്നത് ഈ സ്റ്റേഷനെ കുറിച്ച് പല പരാതികളും കിട്ടിയിട്ടാണ്. അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പഴയതിൽ നിന്ന് ചില മാറ്റങ്ങളൊക്കെ വരുത്തും. എന്തു പറയുന്നു കുട്ടമ്പിള്ളെ? ഏമാൻ ഉത്തരവാക്കുന്നത് പോലെ. രാജവാഴ്ചയൊക്കെ അവസാനിച്ചില്ലേ കുട്ടമ്പിള്ളെ? ഇനി ഏമാനും ഉത്തരവും ഒന്നും വേണ്ട. സാർ, നമുക്ക് അവിടെ നിന്ന് ആരംഭിക്കാം. എന്താ? ഞാൻ വളരെ ജൂനിയറാണ്. ഈ പോലീസ് സ്റ്റേഷനെ ഒരു മാതൃകാ പോലീസ് സ്റ്റേഷനാക്കി മാറ്റിയെടുക്കാൻ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. എനിക്ക് ആരെയും ഉപദ്രവിക്കണമെന്നില്ല, പക്ഷേ തെറ്റുകൾ ഞാൻ ക്ഷമിക്കുന്നു. യെസ്, ഗുഡ് മോർണിംഗ് പോലീസ് സ്റ്റേഷൻ. സബ് ഇൻസ്പെക്ടർ സംസാരിക്കുന്നു. കിഡ്നാപ്പ് ചെയ്തു? ശരി, ഏത് ഹോട്ടൽ? ഞാനങ്ങോട്ട് വരാം. കുട്ടമ്പിള്ളേ, ആരാണ് ഈ ഷാജി? വലിയ ബിസിനസ്സുകാരനാ. അദ്ദേഹത്തിന്റെ വാടക വീട്ടിലായിരുന്നു പഴയ എസ്റ്റേറ്റ് താമസിച്ചിരുന്നത്. ഏമാനു സാറിനും അവിടെ താമസിക്കാന്ന് മുതലാളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവിടെ താമസിക്കണ്ട. ഇപ്പോഴീ ഷാജി വിളിച്ചത് ഒരു രാജശേഖര പണിക്കരുടെ മകളെ ആരോ ബലമായി പിടിച്ചുകൊണ്ട് പോയെന്ന് വിവരം പറയാൻ. ആ ചെറുപ്പക്കാരനെയും പെണ്ണിനെയും അവരൊരു ഹോട്ടൽ റൂമിൽ തടഞ്ഞു വെച്ചിരിക്കുക. ഈ രാജശേഖര പണിക്കർ അറിയുമോ? അദ്ദേഹവും വലിയ ബിസിനസ്സുകാരനാ. ജീപ്പർ കമ്പനി. ഞാൻ ഷാജി. അങ്ങോട്ട് ഒന്ന് പരിചയപ്പെടണമെന്ന് കരുതിയതാ. ഇത് രാജശേഖര പണിക്കർ. ഇദ്ദേഹത്തിന്റെ കോളേജിൽ പഠിക്കുന്ന മകളെ അയൽവക്കത്തുള്ള ഒരു അലവലാതി ചെറുക്കൻ ബലമായി പിടിച്ചുകൊണ്ടുപോയി. ഇന്നലെ രാത്രി ഈ ഹോട്ടലിൽ വന്ന് മുറിയെടുത്ത് അവർ അവിടെ താമസിച്ചിരിക്കുകയാണ്. അവരെ പുറത്തുവിടാതെ മുറി പുറത്തുനിന്ന് കൂട്ടിയിരിക്കുകയാണ്. ഇപ്പൊ ആ ചെറുക്കന്റെ പുറകിൽ വേറെയും കുറെ ആൾക്കാരുണ്ട്. പണിക്കരി ചേട്ടൻ അവമാനിക്കുന്നതിന് വേണ്ടി എതിർകക്ഷിയിൽപ്പെട്ട ചിലർ മനഃപൂർവ്വം ജയിച്ചതാണിത്. ഓഹോ, അപ്പൊ ഇതിൽ രാഷ്ട്രീയമുണ്ടോ? പണിക്കരി ചേട്ടൻ ഭരണകക്ഷി അനുകൂലിക്കുന്ന ആളാണല്ലോ. അവനൊരു താഴ്ന്ന ജാതിക്കാരനാണ്. എന്നെ കരുതേച്ച് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത പണിയായിരുന്നു. അവർ തമ്മിൽ വല്ല പ്രേമബന്ധമോ മറ്റോ? ഒരു മണ്ണാങ്കട്ടയില്ല. എന്റെ മകൾ സൽസ്വഭാവിയാണ്. ശരി, നിങ്ങളോട് ഇരിക്കണം. കുട്ടമ്പള്ളി ഇവിടെ വന്നാൽ മതി. നിങ്ങൾ താക്കളെടുത്ത് വരൂ. എന്താ പേര്? രാജേശ്വരി. നിങ്ങൾ? സുധാകരൻ. ഞാൻ ചോദിക്കുന്നതിനെല്ലാം സത്യസന്ധമായ മറുപടി പറയാം, ഇല്ലെങ്കിൽ കുഴപ്പമാണ്. പറയാം. കേസാക്കണ്ട, അത് പെണ്ണിന്റെ ഭാവിക്ക് ദോഷമാണ്. അത് ശരിയാ. അല്ലെങ്കിൽ എന്തിനാ കേസാക്കുന്നത്? ശരിക്കും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് വിട്ട് അവൻ ചുമച്ചു ചുമച്ചു ചേർത്തോളൂ. രാജേശ്വരി അച്ഛന്റെ കൂടെ പോകുന്നോ സുധാകരന്റെ കൂടെ പോകുന്നു? ഞാൻ സുധാരേട്ടന്റെ കൂടെ. അച്ഛൻ ഇനി ബഹളം കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല. എനിക്കിഷ്ടപ്പെട്ട ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തു. ഇവൻ ഇവർക്കെന്തോ മരുന്ന് കൊടുത്ത് മയക്കതാ. മിസ്റ്റർ പണിക്കർ, ഇവർ തമ്മിലുള്ള രജിസ്റ്റർ വിവാഹം ഇന്നലെ നടന്നു. നിയമപ്രകാരം രാജേശ്വരി ഇപ്പോൾ സുധാകരന്റെ ഭാര്യ. രാജേശ്വരിക്ക് വിവാഹ പ്രായവും ആയിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ വരാൻ ഇഷ്ടമല്ലെന്നും പറയും. ആ നിലയ്ക്ക് എനിക്കൊന്നും ചെയ്യാൻ കഴിയും.
ഇവളെ ഞാൻ കൊണ്ടുപോകും ബലമായി കൊണ്ടുപോകാൻ സാധ്യമല്ല അതിനിവിടെ ഞങ്ങളുണ്ട് നിങ്ങൾ ഇവിടെ താമസിക്കുന്നോ അതോ വീട്ടിൽ പോകും വീട്ടിൽ ഇദ്ദേഹത്തിന്റെ ആൾക്കാർ വന്ന് ബഹളം ഉണ്ടാക്കുമെന്ന് പേടിച്ചാണ് ഇവിടെ മുറിയെടുത്തത് വീട്ടിൽ വന്നാരും ബഹളം ഉണ്ടാക്കില്ല നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ വഴിയിൽ ആരെങ്കിലും വന്ന് ഉപദ്രവിക്കുമെന്ന് പേടിയോ ഉണ്ട് കുട്ടമല്ലേ സർ ഇവരെ സുധാകരന്റെ വീട്ടിൽ കൊണ്ടുപോയാക്കും രണ്ട് കോൺസ്റ്റബിൾമാരെ കൂടെ വിളിച്ചോളൂ ചെല്ലു നടക്കും അത്ര ശരിയായില്ല നിങ്ങൾ എന്നെ അപമാനിക്കുന്നതിന് കൂട്ട് ഇതിൽ അപമാനത്തിന്റെ പ്രശ്നമല്ല മിസ്റ്റർ പണിക്കർ ഈ നാട്ടിൽ നീതിയും നിയമവും നടപ്പാക്കാനാണ് പോലീസ് നീ ഇവിടെ അധികം വിലസുകയില്ല മാസ്റ്റർ മകളാണല്ലേ അതെ മാസ്റ്റർ അല്ലേ അകത്തുണ്ട് മനസ്സിലായില്ല ഞാനൊരു പോലീസുകാരനാണ് ബോധ്യം വരുന്നില്ലേ ഇനി വരുമ്പോ യൂണിഫോമത്തിൽ വരാം ഞാൻ അല്പം കൂടിയ പോലീസുകാരനാണ് സബ് ഇൻസ്പെക്ടർ ഇരിക്കണം കസേരയിലോട്ടിരിക്കണം വേണ്ട ഇതിനുള്ള യോഗ്യതയെ എനിക്കുള്ളൂ ആരാ മോളെ മനസ്സിലായില്ല മാസ്റ്റർ എന്നെ മറന്നു സാറിന്റെ ഒരു ശിഷ്യനാണ് ദേവരാജനല്ലേ അതെ പലരെയും ഓർക്കാറില്ല ദേവരാജനെ മറക്കില്ല മോളെ അച്ഛൻ ആറ്റിങ്ങൽ സ്കൂളിലായിരുന്നപ്പോ ദേവരാജനെ പഠിപ്പിച്ചിട്ടുണ്ട് സ്കൂളിലെ ഏറ്റവും സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു പഠിത്തത്തിലും സ്പോർട്സിലും എല്ലാം ഇരിക്കൂ മാസ്റ്റർ ഇരിക്കൂ ഞാൻ ഇവിടെ ഇരുന്നോളാം പറ്റില്ല പറ്റില്ല ഇങ്ങോട്ടിരിക്കൂ മാസ്റ്ററുടെ കസേരയിൽ ഞാൻ ഇരിക്കും ഇരുന്നട്ടെ ഇപ്പോഴെന്ത് ചെയ്യുന്നു ഞാൻ സബ് ഇൻസ്പെക്ടറാണ് ഇപ്പോഴിവിടെയാണ് ചാർജ് എടുക്കുന്നതിന് മുമ്പ് മാസ്റ്റർ ഒന്ന് കാണണമെന്ന് വിചാരിച്ചതാണ് പറ്റിയില്ല ജിജി ദേവരായനെ പോലുള്ള എത്രയെത്ര ശിഷ്യന്മാർ എനിക്കുണ്ടെന്ന് അറിയാമോ ആ വലിയ വലിയ നേരിയുള്ളവർ പക്ഷേ എനിക്ക് ദുഃഖിക്കാനാണ് ഇട വന്നത് അതെന്താ മാസ്റ്റർ എന്റെ മകൻ കള്ളനായിപ്പോയി അങ്ങനെ പറയരുതച്ചാ ചേട്ടനെ കള്ളക്കേസിൽ കുടുക്കിയതാ നിയമത്തിന്റെ ദൃഷ്ടിയിൽ അവൻ കള്ളനല്ലേ രണ്ട് കൊല്ലം തടവിൽ കിടന്നവൻ സത്യത്തിന്റെ ദൃഷ്ടിയിൽ അങ്ങനെയല്ലെങ്കിലോ മാസ്റ്റർ സത്യവും നിയമവും രണ്ടാണ് ഇവൾക്ക് നല്ലൊരു വിവാഹാലോചന വന്നതാ ആങ്ങളെ കള്ളരാണെന്ന് പറഞ്ഞ് അവരത് വേണ്ടെന്ന് വെച്ചു അത്രയും അല്പനായ ഒരാൾ ജിജിയെ വിവാഹം കഴിക്കാത്ത നന്നായി മാസ്റ്ററുടെ മകൾക്ക് ഇതിലും നല്ല ബന്ധം കിട്ടും ഞാൻ പോയി കാപ്പി കൊണ്ടുവരാം അത് തന്നെയാ ഇവിടെ ഇരുന്ന മഴ മുഴുവൻ നനയും വാ വീട്ടിൽ പോവാം ഇവിടെ മുഴുവൻ ചോരും വരുന്നേ നോക്കി ചേട്ടന് ഇഷ്ടപ്പെട്ട മീന ഇതും കറി വെച്ച് ചോറുണ്ട് കഴിയുമ്പോ മഴ തരും എന്നോട് ചേട്ടനിങ്ങ് പോരാം ഞാൻ കുറച്ച് വരാം എന്നാലേ ഞാനും പോകുന്നില്ല
തോഴി നിന്നിലെ ചൂടേറ്റുണർന്നോട്ടെ നിന്മയിൽ ഞാൻ അലിഞ്ഞോട്ടെ കഴുകുമരത്തിൽ എന്റെ ജീവിതം അവസാനിക്കും. മഴ മാറി, നീ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞു ഉണ്ണിയിരിക്കാൻ വരാം. എന്തിനാ മോളെ എനിക്ക് ഈ മരുന്നൊക്കെ തരുന്നത്? നീ വേഗം പോയി എന്റെ മോനെ ഒന്ന് വിളിച്ചുകൊണ്ട് വരൂ. അധികം താമസിക്കാതെ ചേട്ടൻ വരും അമ്മേ, അച്ഛന്റെ വാശിയും ഒന്ന് അടങ്ങിയിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി പോയി വിളിക്കാം. എന്താണച്ചാ? നിന്റെ ആങ്കള ആ മീൻകാരി ഭാർഗവയുടെ മരുമകനായി, അവിടെ ഉണ്ട് താമസവുമായി. നീ ഞാൻ പോയി വിളിക്കണോടി ആ കള്ളനെ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഇങ്ങനെ കലിനുള്ളി വെള്ളം കൂട്ടരുത്. ആരെങ്കിലും ഒരാളല്ല എന്നോട് പറഞ്ഞത്, കാണുന്നവരെല്ലാം ഇത് ചോദിക്കുന്നുണ്ട്. ചേട്ടനെ അച്ഛൻ ആട്ടിയിറക്കിയതല്ലേ, എവിടെയെങ്കിലും ജീവിക്കണ്ടേ? അഹങ്കാരം പറയരുത്. നീ അവനെ വിളിക്കാൻ പോയിട്ട് എന്തായാലും അവൻ വന്നോ, ആ കള്ളം വരില്ല. ആരെങ്കിലും നുണ പറഞ്ഞതായിരിക്കും. നുണയല്ല, സത്യമാണ്. ഇനി ഞാൻ മരിക്കുന്നവരെ അവൻ ഈ വീട്ടിൽ കയറിയാൽ
അന്ന് ഞാൻ ഈ വീട്ടിൽ തീ വെച്ചു. ആ ജിജി ചേട്ടൻ അന്വേഷിച്ചു വന്നാണോ? അതെ. പഞ്ചപുരി നോക്കിയോ? ഇപ്പോഴും എവിടെയാണോ താമസം? അതെ. മഴയും കാറ്റുള്ള ദിവസമെങ്കിലും ഇവിടെ വന്നു കിടക്കാൻ ഞാനും അമ്മയും പറയും. കേൾക്കില്ല. ഇന്ന് വഞ്ചിപ്പുരയിലും കാണില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആഹാരം കഴിക്കാൻ വരുമായിരുന്നു. ഇവിടെ നിന്നാണോ ആഹാരം കഴിക്കുന്നത്? അതെ. ചിലപ്പോഴൊക്കെ വരൂ. കുറച്ചു ദിവസം ആഹാരം കൊടുക്കാമോന്ന് എന്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു. കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ കുറെ രൂപ എടുത്ത് എന്റെ ഈ തന്നു. എത്ര രൂപയുണ്ടായിരുന്നു? 100. ഞാൻ ചിലതെല്ലാം കേട്ടു. സത്യമറിയാൻ വന്നതാണ്. ഇവിടെ താമസമെന്നായിരിക്കും കേട്ടത്. അതെ, കേട്ടതെല്ലാം നുണയാണെന്ന് ഇപ്പോൾ മനസ്സിലായി. ജിജിയുടെ ചേട്ടൻ ഇവിടെ താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ ഇവിടെ താമസിക്കില്ല. ജിജി എങ്ങനെയെങ്കിലും ചേട്ടനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോണം. അല്ലെങ്കിൽ പല അപകടങ്ങളും ഉണ്ടാകും. ഷാജി മുതലാളിയെയും കുട്ടമ്പിള്ള എഡിനെയും കൊല്ലണമെന്നും പറഞ്ഞ് നടക്കുകയാണ്. മുതലാളിയും ജിജിയുടെ ചേട്ടനെ കൊല്ലാൻ പ്ലാനിട്ട് നടക്കുകയാണെന്ന് കമ്പനിയിൽ പലരും പറയുന്നു. ഞാൻ എന്ത് ചെയ്യും റാണി? അച്ഛന്റെയും ചേട്ടന്റെയും ദുർവാശയ്ക്കിടയിൽ ഞാനും അമ്മയും തീയിരുന്ന് ജീവിക്കുന്നു. ചേട്ടനെ കാണുമ്പോൾ അമ്മയെ വന്നൊന്നും കാണാൻ പറയണേ. ജിജി, നീ ഇവിടെ നിൽക്ക്, ഞാൻ അതിനോട് അല്പം സംസാരിച്ചിട്ട് വരട്ടെ. എന്നെ അറിയുമോ? ഇല്ല. ഞാൻ ഷാജിയുടെ ഭാര്യയാണ്. ഷാജിയോട് നിങ്ങൾക്കൊക്കെ വെറുപ്പാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ വെറുക്കരുത്. നിങ്ങളോട് വെറുപ്പുമില്ല, സ്നേഹവുമില്ല. എന്റെ പേരെങ്ങനെ അറിഞ്ഞു? ഞാൻ സേതുവിന്റെ കൂടെയാണ് കോളേജിൽ പഠിച്ചത്. സേതു ജിജിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സേതുവിനെ അറസ്റ്റ് ചെയ്തത് എന്റെ മുമ്പിൽ വെച്ചായിരുന്നു. അന്ന് ഞാൻ വളരെയേറെ വേദനിച്ചു. പരീക്ഷ എഴുതാൻ പോലും കഴിഞ്ഞില്ല. ഷാജിയെന്നെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് സേതുവിനെ മനഃപൂർവ്വം കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. വിധിയുടെ ക്രൂരമായ വിനോദമായി പോയി. ഒരു നിമ്മിയെ പറ്റി സേതു പറഞ്ഞിട്ടില്ലേ? ആ, പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് കുട്ടിയത്. ഷാജിയുടെ ഭാര്യയാണെന്ന് കേട്ടപ്പോ എനിക്ക് വെറുപ്പ് തോന്നി. ഇപ്പോൾ ആ വെറുപ്പില്ല. എവിടേക്കാണ്? അമ്പലത്തിലേക്ക്. എന്റെ വേദനകളെല്ലാം അവിടെ സമർപ്പിക്കുന്ന പതിവുണ്ട്. ഷാജിയുടെ ഭാര്യ എന്തിനാണ് വേദനിക്കുന്നതെന്ന് വിചാരമുണ്ടോ? ഇല്ല, ഷാജി അറിയാവുന്നതുകൊണ്ട്. ആ, ഞാനൊരു പ്രത്യേക കാര്യം പറയാനാണ് ജിജിയെ വിളിച്ചത്. കണ്ടത് ഭാഗ്യമായി. സേതു എന്റെ ഭർത്താവിനെ കൊല്ലാൻ പ്ലാനിട്ട് നടക്കുകയാണെന്ന് കേട്ടു. സേതുവിനെ കൊല്ലാൻ ചാച്ചിയും ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. ഏത് സംഭവിച്ചാലും എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് ചേട്ടനോട് ആ സാഹസമൊന്നും ചെയ്യരുതെന്ന് ജിജു ഒന്ന് പറയണം. ഈ കടപ്പുറത്തു നിന്ന് ചേട്ടനെ വിളിച്ചോണ്ട് പോണം. ഞാൻ ശ്രമിക്കുന്നുണ്ട് ചേച്ചി. അച്ഛനും ചേട്ടനും ഒരുപോലെ ദുർവാശിക്കാരാണ്. സേതുവിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ ആ കാലു പിടിച്ച് അപേക്ഷിച്ചേനെ. എങ്ങനെ കാണാനാ? ചേട്ടനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞതായി ഒന്ന് പറയണേ. പറയാം, ഞാൻ പോകട്ടെ. വാപ്പാ. ജിജിയല്ലേ, എവിടെ പോയിട്ട് വരുന്നു? ചേട്ടനെ നോക്കി പോയതാ. കണ്ടില്ലേ? എന്റെ മുഖത്ത് നോക്കാം, ഞാൻ അത്രയ്ക്ക് വിരൂപനൊന്നുമല്ല. ജിജിയെ ഞാൻ കൊണ്ടുവിടട്ടെ? അയ്യോ വേണ്ട, എല്ലാവരും കാണും. അപ്പോ എല്ലാവരും കാണുന്നതിലേ ഉള്ളൂ പ്രയാസം അല്ലേ? സാരമില്ല, എല്ലാവരും കാണും. കയറൂ, എന്നാ ഞാൻ പോകുന്നു. ഞാൻ പോട്ടെ.
ജിജിയെ ഈ ബൈക്കിൽ കൊണ്ടാക്കിയല്ലോ എന്ന് ആലോചിക്കുകയായിരുന്നു. വിഷമിക്കണ്ട, കൊണ്ടുപോകുന്നില്ല. ഒരു പോലീസുകാരന് ചില പരിമിതികളുണ്ടല്ലോ. ആ ജിജി പോയിക്കോളൂ, നേരം വൈകുന്നു. ആരെയാ മോളെ നോക്കുന്നത്? ചേട്ടനെ കണ്ടില്ലല്ലോ അമ്മേ. ഇന്നലെ വൈകിട്ട് ആഹാരം കഴിക്കാൻ വന്നില്ല, ഇന്ന് രാവിലെയും വന്നില്ല. നീ ആ വഞ്ചിപ്പേരെ പോയി ഒന്ന് നോക്ക്. ചെല്ലേ. അയ്യോ, പൊള്ളുന്ന ചൂട്. ഇവിടെ കിടന്ന് തണുത്ത കാറ്റും മഴയാക്കരുതെന്ന് പറഞ്ഞാ കേക്കില്ല. പനി തുടങ്ങിയപ്പോഴെങ്കിലും ചേട്ടന് വീട്ടിലേക്ക് വരാമായിരുന്നില്ലേ? എഴുന്നേൽക്ക്, വീട്ടിലേക്ക് പോ. വേണ്ട, സാരമില്ല, നീ പോയിക്കോ. പറ്റില്ല, വന്നേ ഒക്കൂ. വന്നില്ലെങ്കിൽ രാത്രിയായാലും ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇങ്ങനെ ദുർവാശ പിടിക്കാതെ ഏട്ട, ഒന്ന് എണീക്ക്. ചേട്ടാ, മോളെ കമ്പൗണ്ടറെ വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞ് മരുന്ന് മേടിച്ചുണ്ടുവാ. ഞാൻ അപ്പോഴത്തേക്കും കുരുമുളകും തുളസിയിലേ ഇട്ട് കാപ്പി തിളപ്പിക്കാം. വേഗം ചെല്ലേ. ഇപ്പോഴെങ്ങനെയുണ്ട്? കുറവുണ്ട്. നീ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ചേട്ടൻ ഉറങ്ങിയിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ. എണീറ്റ് അപ്പുറത്തെങ്ങും പോകാനാണ് പറഞ്ഞത്? ഇതെന്ത് സ്വഭാവമാണ്? ഞാൻ ഇനി ചേട്ടനെ വഞ്ചിപ്പുരയിൽ കിടക്കാൻ സമ്മതിക്കില്ല. നാളെ തന്നെ ഞാൻ അവിടേക്ക് പോകും. നീ അവിടെയും വന്ന് ശല്യം ചെയ്ത മറ്റു പലർത്തും പോകും. നാരായണ, നേരം വെളുത്തിട്ട് ഒരു ചായ പോലും കുടിച്ചില്ലല്ലോ. കാശ് കൊടുത്ത് കുടിക്കണം. പുതിയ എസ് ഐന്റെ ഭരണം തുടങ്ങിയതിന് ശേഷം നമ്മൾ ഒരു ഈച്ചക്ക് പോലും പേടിയില്ലാതായി. അല്ല, ഇക്കണക്കിന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ബോർഡ് മാറ്റിയിട്ട് ഗാന്ധിയാശ്രമം എന്ന് എഴുതി വെക്കേണ്ടി വരും. ആ ഗാന്ധിയുടെ പുതിയ പടവും വന്നിട്ടുണ്ടല്ലോ. ചേടാ, പോസ്റ്റ് ഓഫീസിൽ കത്തിടാൻ പോകുന്ന പോലെയല്ലേ ജനങ്ങൾ പെറ്റീഷൻ അയച്ചു വരുന്നത്? അതാണ് പഴയ എസ് ഐയും പുതിയ എസ് ഐയും തമ്മിലുള്ള വ്യത്യാസം. കല്യാണം ഒന്ന് പോടാ. ശിവരാമൻ നായരിയേട്ടൻ എസ് ഐ ആയിരിക്കുമ്പോ മുട്ടു അടയ്ക്കാതെ ഒരെണ്ണം പോലും ഇവിടെ കയറുന്നുണ്ടോ? പലരും ഇവിടെ മൂത്രം ഒഴിച്ചിട്ടുണ്ട്, അറിയോ? ഉൾപ്പെടെ കാര്യം പറയുമ്പോ ഒരുമാതിരി തമാശ പറഞ്ഞ് കിളിച്ചിരുന്ന് കേട്ടോ. കുട്ടമ്പിള്ളേ സാർ, എനിക്ക് വിഷമമുണ്ട്. എന്തു ചെയ്യാൻ? കുട്ടമ്പിള്ളിക്ക് സസ്പെൻഷൻ ഓർഡർ വന്നിട്ടുണ്ട്. ഡി ഐ ജി സ്പെഷ്യൽ മെസഞ്ചർ മുഖേന കൊടുത്തയച്ച ഓർഡറാണ്, വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്ട്. നാരായണ, ഈ നിലയിൽ എന്നെ പിരിച്ചുവിട്ട ഞാൻ എന്ത് ചെയ്യും? എന്താ റാണി എന്നെ അതിശയത്തോടെ നോക്കുന്നത്? കൊച്ചുമുതലാളിയുടെ ഭാര്യ ഞങ്ങളുടെ പുരയെ വരുമെന്ന് വിചാരിച്ചിരുന്നല്ല. ഞാനും നിങ്ങളെയൊക്കെ പോലെ ഒരു സാധാരണക്കാരിയായിരുന്നു. പിന്നീടാണ് കൊച്ചുമുതലാളിയുടെ ഭാര്യയായത്. കൊച്ചുമുതലാളി അറിഞ്ഞാൽ കുറെ അടിയും ചവിട്ടും കിട്ടും. അതൊരു പുതിയ സംഭവമല്ല. ഇങ്ങോട്ട് വന്നത് സേതു ഞാനും ഒരുമിച്ച് പഠിച്ചതാണ്. സേതു ഇവിടെ വരാറുണ്ടെന്ന് കേട്ടു. എനിക്കൊന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. ഇപ്പോഴിവിടെ ഉണ്ട്. ഭയങ്കര പനിയായിരുന്നു. ഞാൻ ആ വഞ്ചിപ്പുരയിൽ നിന്നും നിർബന്ധിച്ച് വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. സേതുവിനെ ഇനി ആ വഞ്ചിപ്പുരയിലേക്ക് വിടരുത്. ഒറ്റയ്ക്ക് തുറന്ന സ്ഥലത്ത് കിടക്കാൻ ഇടവരരുത്. നല്ല കാര്യം, രാവിലെ പോകാൻ തുടങ്ങിയതാ. ആഹാരം കഴിച്ചിട്ടേ പോകാവൂ എന്ന് നിർബന്ധിച്ചതുകൊണ്ട് അത്രയും സംഭവിച്ചു.
വാശിക്കാരന എത്ര പറഞ്ഞാലും അനുസരിക്കില്ല. എനിക്കൊന്ന് കാണണമെന്ന് പറയും. പറയണ്ട, അടുത്തിട്ട് ചെന്നാട്ടെ. പ്രതീക്ഷിച്ചതല്ല. പലപ്പോഴും പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുന്നു. നിമ്മി എന്തിന് ഇവിടെ വന്നു? സേതുവിനെ കാണാൻ. ശരിയായില്ല. തെറ്റായിരിക്കാം, പക്ഷെ ആ തെറ്റ് ചെയ്യേണ്ടി വന്നു. എന്തിന്? രണ്ട് കാര്യങ്ങൾ അപേക്ഷിക്കാൻ. അത് രണ്ടും സേതു സമ്മതിക്കണം. നിമ്മി പറയുന്നത് സേതു അനുസരിക്കില്ലേ? ഉറപ്പു പറയാൻ വയ്യ, പഴയ സേതുവല്ല ഞാനിപ്പോൾ. കള്ളനല്ലെങ്കിലും ഒരു കള്ളന്റെ മുരടെ സ്വഭാവം ഉണ്ടായിപ്പോയി. അത് വെറും പറച്ചിലാണ്. സേതുവിന് കള്ളനാകാൻ സാധിക്കാത്തതുപോലെ തന്നെ മുരടനാകാനും സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പേര് വിളിച്ചപ്പോൾ എന്റെ ഭർത്താവിനെ കുത്താനോങ്ങിയ കത്തി താഴ്ത്തിയതും ആ ശ്രമം ഉപേക്ഷിച്ചതും. അത് പഴയ സേതുവിന്റെ അവസാനത്തെ ദൗർബല്യമായിരുന്നു. ഇനി ആ ദുർബലത വരില്ല. എനിക്കത് മനസ്സിലായി. ഒന്നാമതായി അത് പറയാനാണ് ഞാൻ വന്നത്. എന്റെ ഭർത്താവിനെ കൊല്ലരുത്. എന്റെ ജീവിതം തകർത്തവനോട് ഞാൻ പ്രതികാരം ചെയ്യരുതെന്നോ? സേതുവിന്റെ ജീവിതം തകർന്നിട്ടില്ല. ഒരു ജോലി കണ്ടെത്തണം. സ്നേഹിക്കുന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കണം. സുഖജീവിതം. നിമ്മിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്താണ്? ആ വഞ്ചിപ്പുറയിലെ താമസം മാറ്റണം. എന്നെ എന്റെ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയിരിക്കുകയാണ്. സേതുവിന് ഈ വീട്ടിൽ കഴിയാമല്ലോ. എന്നോട് സ്നേഹമുള്ള ഒരു പെൺകുട്ടിക്ക് ഞാൻ പേരുദോഷം ഉണ്ടാക്കി കൊടുക്കണം. പനിയായി കിടന്നപ്പോൾ അവളുടെ നിർബന്ധത്തിന് വഴങ്ങിയ തന്നെ തെറ്റായിപ്പോയി തോന്നി. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഇനി ഒരിക്കലും മന്തി ഉറങ്ങാൻ ഞാനിവിടെ വരില്ല. ഈ തീരുമാനത്തിന് മാറ്റവുമില്ല. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് സേതുവിന് മനസ്സിലായില്ല. മനസ്സിലായി. നിമ്മിയുടെ ഭർത്താവിനെ പേടിച്ച് ഞാൻ ജീവിക്കണമെന്ന്. ആ ഭയം എനിക്കില്ല. അന്ന് കണ്ട കത്തി ഇന്നും എന്റെ കയ്യിലുണ്ട്. പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നിമ്മിക്ക് പോകാം. ഇനി ഒരിക്കലും എന്നെ കാണാൻ ഇങ്ങോട്ട് വരരുത്. നിമ്മി, എന്നെ കൂടുതൽ വേദനിപ്പിക്കരുത്. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. റാണി സേതുവിനെ സ്നേഹിക്കുന്നുണ്ട്? ഉണ്ട്. ആ സ്നേഹമാണ് സേതുവിനെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത്. രണ്ട് കാര്യങ്ങൾ ഞാൻ സേതുവിനോട് ആവശ്യപ്പെട്ടു. നിഷേധിച്ചായിരുന്നു മറുപടി. പക്ഷെ ആ മനുഷ്യന്റെ ഹൃദയം ഞാൻ കണ്ടിട്ടുണ്ട്. പോട്ടെ. അമ്മേ, അമ്മേ, ഇങ്ങോട്ട് വേഗം വാമേ, ഇങ്ങോട്ട് വാമേ. അത് കണ്ടോ, നമ്മുടെ ഏഴു കുട്ടൻ പിള്ളയ പിരിച്ചു വിട്ടതിന് ശേഷം ഇപ്പൊ ഭ്രാന്താ. ആ, അങ്ങനെ തന്നെ വേണം. അയാൾ എത്ര എണ്ണത്തിനാ ദ്രോഹിച്ചത്. നീ എവിടെ പോയിരുന്നു? ഞാൻ പോയിട്ട് അവനെ കണ്ടില്ലേ? ചോദിച്ചു കേട്ടില്ലേ? കേട്ടു. ആരോട് ചോദിച്ചത്? നീ അവനെ കാണാൻ പോയി? കാണണമെന്ന് തോന്നി, അതുകൊണ്ട് പോയി. എന്തിന്? നിങ്ങളുടെ ജീവന് വേണ്ടി യാചിക്കാൻ. കാമുകനെ കാണാൻ പോയത് ഭർത്താവിനെ രക്ഷിക്കാൻ. ഞാനത് വിശ്വസിക്കണം. വിശ്വസിപ്പിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു? നിനക്ക് വേണ്ടി നിന്റെ ഭർത്താവിനെ വിട്ടുതരാമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കണ്ണുനീർ തുടച്ചു കളഞ്ഞായിരിക്കും അല്ലേ? പണമുണ്ടായാൽ മാത്രം പോരാ, അല്പം സംസ്കാരം കൂടെ വേണം. സംസ്കാരം ഉണ്ടാകണമെങ്കിൽ ജയിൽ പുള്ളിയും മോഷ്ടാവുമാകണം. നിർത്തു.
സേതുവിന്റെ കാൽ ചുവട്ടിലെ മൺതരികളുടെ വില പോലും ഇല്ലാത്തവനാണ് നിങ്ങൾ. എടി നിന്നെ നാട്ടിൽ ചവിട്ടിപ്പിഴുതുകളെ അല്പം കുനിഞ്ഞു വന്നപ്പോ ചവിട്ടി തലയ്ക്ക് മുകളിൽ കയറുകയാണ് അല്ലേ? നീ നോക്കിക്കോ അവന്റെ ഗതി എന്താണ്. കുറ്റമില്ലേ? ആ വഞ്ചിപ്പുരക്കകത്താണ് അവൻ കിടന്നുറങ്ങുന്നത്. സൂക്ഷിക്കണം, ഉണർന്നാൽ നിങ്ങളെല്ലാവരെയും അവൻ കുത്തി കൊല്ലും. ഒരു കത്തി അവന്റെ അതിൽ എപ്പോഴും കാണാം, അതുകൊണ്ട് ഉറക്കത്തിൽ തന്നെ തട്ടിയേക്കണം. ശവം കടലിലെറിഞ്ഞേക്കുക, മനസ്സിലായോ? ഞങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, ആ കാര്യം ഞങ്ങൾ ഏറ്റു. അതെ ശരി, ഞാൻ ഈ കാറിലിരിക്കാം. എന്തായി? കൊന്നു. അവൻ എതിർത്തോ? ഞങ്ങൾ വഞ്ചിപ്പുരയിൽ ചെല്ലുമ്പോൾ അവൻ നല്ല ഉറക്കത്തിലായിരുന്നു, ഉറക്കത്തിൽ തന്നെ കുത്തി കൊന്നു. ശവം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ കടലിൽ എറിഞ്ഞു. ഗുഡ്. ഇനി അവൻ എങ്ങനെയാണ് എന്നോട് പ്രതികാരം ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. ഇന്നലെ കൂട്ടുകാരി വന്നിട്ട് പോയതിനു ശേഷം ഒരു മൗനം. മാറ്റത്തിന്റെ മൗനമാണ്, അതല്ലേ ഇന്നലെ ഇവിടെ തന്നെ ഞാൻ കിടന്നത്. എന്ന് വെച്ചാൽ? ഭ്രാന്തനായ പോലീസുകാരനെ കൊല്ലാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. നിമ്മിയുടെ ഭർത്താവിനെയും കൊല്ലണ്ടാന്ന് തീരുമാനിച്ചു. എനിക്ക് സന്തോഷമായി. നീ എന്തിനു സന്തോഷിക്കുന്നു? പോലീസുകാരൻ നിന്റെ വരാ. ഷാജി മുതലാളി എന്തായാലുമല്ല, എനിക്ക് ദേഷ്യവുമുണ്ട്. ചേട്ടനൊരു കൊലപാതകയാകരുതെന്ന് ആഗ്രഹമേ ഉള്ളൂ. ഏതായാലും എനിക്കിനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, അതുകൊണ്ട് എന്നെ ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കും. നോക്ക്, ഞാൻ അമ്മയെ കാണാൻ പോവാണ്, എനിക്കൊന്ന് കുളിക്കണം. ഓർത്തിട്ടുണ്ട്. ചേട്ടാ, സോപ്പ് വേണ്ടേ? ആ, അവിടെ വെച്ചിട്ട് പോയിക്കോ. വെച്ചിട്ട് പോകുന്നില്ല, ഞാൻ പുറത്തേ വെച്ചുതരാം. വേണ്ട വേണ്ട വേണ്ട, അത്തരം പരിപാടികളെല്ലാം കൂടെ കഴിഞ്ഞിട്ട് മതി. ആ, അങ്ങനെ അവധിക്ക് വയ്ക്കാൻ പറ്റുന്ന കാര്യമില്ല. എന്താ പെണ്ണേ, ഇത് പാറയാണ് ഇത്. Oh,
മര്യാദയായിട്ട് ചോദിച്ചാൽ നീ കുറ്റം സമ്മതിക്കില്ല. ശരി, ഇവനെ ലോക്കപ്പ് ചെയ്യൂ. മിസ്റ്റർ ദേവരാജൻ,
ചാർജ്ഷീറ്റ് തയ്യാറാക്കണം. സാർ, ഞങ്ങൾക്കകത്തേക്ക് വരാമോ? വരൂ. എന്താ കാര്യം? ഈ മനുഷ്യനല്ല കുട്ടമ്പിള്ളയെ കൊന്നത്. കുട്ടമ്പിള്ളയെ റൌഡികളെ കൊണ്ട് കൊല്ലിച്ചത് എന്റെ ഭർത്താവാണ്. നിങ്ങൾ ആരാണ്? ഷാജിയുടെ ഭാര്യ. കുട്ടമ്പിള്ള ഷാജിയുടെ വലങ്കയായിരുന്നല്ലോ. ആയിരുന്നു. കുട്ടമ്പിള്ള അബദ്ധത്തിൽ മരിച്ചതാണ് സാർ. സേതുവിനെ കൊല്ലാൻ പോയ റൌഡികൾ ഇരുട്ടിൽ കിടന്ന കുട്ടമ്പിള്ളയെ സേതുവിന് തെറ്റിദ്ധരിച്ചു കൊന്നതാണ്. എന്റെ ഭർത്താവും റൌഡികളുമായിട്ടുള്ള സംസാരം മുഴുവനും ഞാൻ കിടക്കറയിൽ നിന്ന് കേട്ടു. കൊച്ചുപിള്ളച്ചേട്ട, ഈ നിൽക്കുന്ന കൊച്ചുപിള്ള ചേട്ടനാണ് റൌഡികൾക്ക് കൂട്ടുപോയത്. നിങ്ങൾ സ്വന്തം ഭർത്താവിനെതിരായി ഇങ്ങനെ മുഴുവരാൻ കാരണം? ആ മനുഷ്യന്റെ ദ്രോഹപ്രവൃത്തികൾ കണ്ടും കേട്ടും അനുഭവിച്ചും ഞാൻ തകർന്നിരിക്കുകയാണ് സാർ. ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. ഈ നിൽക്കുന്ന സേതു എന്റെ കൂടെ പഠിച്ചതാണ്. എന്റെ ഭർത്താവിനെ കൊല്ലാനുള്ള ശ്രമത്തിൽ നിന്ന് ഞാനൊരു ദിവസം സേതുവിനെ പിന്തിരിപ്പിക്കുക പോലും ചെയ്തു. സത്യം പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. ബാക്കിയെല്ലാം കൊച്ചുപിള്ളച്ചേട്ടൻ പറയും. ശരി, നിങ്ങൾക്ക് ഇപ്പോൾ പോകാം. കൂടുതൽ വിവരങ്ങൾ തരേണ്ടി വരും. നിങ്ങൾ പറയണം. ചോദിക്കുന്നതിനെല്ലാം സത്യമായ മറുപടി പറയണം. എന്നെ വന്ന് ഏമാരെ എന്നെ രക്ഷിക്കണം. കൊച്ചുമലാളി പറഞ്ഞതനുസരിച്ച് താൻ കൊല്ലാൻ പോയവരുടെ കൂടെ കാറി പോവുകയും വഞ്ചിപ്പറ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്റെ കൊച്ചുമക്കൾ സത്യമായിട്ടും ഞാൻ നിരപരാധിയാണ്. മിസ്റ്റർ ദേവരാജൻ, കേസ് വിശദമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഷാജിയുടെ വീട്ടിലെ ഫോൺ നമ്പർ എത്രയാ? 31-13. ഷാജി സ്പീക്കിംഗ്. ഞാൻ അങ്ങോട്ട് വരാം സാർ, ഉടൻ പുറപ്പെടും. കൊച്ചുമലാളി വരുന്നു. ഏമാമാരെ എന്നെ രക്ഷിക്കണം. ഒരക്ഷരം സംസാരിക്കാൻ നിന്നോണം. മിസ്റ്റർ ദേവരാജൻ, ഷാജിയുടെ പെരുമാറ്റങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചുകൊള്ളണം. ഷാജിക്ക് എന്താ അയാളെ കണ്ടപ്പോ ഒരു പരിഭവം? ഒന്നുമില്ല സാർ. ഇയാൾ എന്നെ കൊല്ലം നടന്ന ആളാണ്. ഷാജി ഇരിക്കൂ. വേണ്ട സാർ, ഞാനിവിടെ. എന്താ കാര്യം? ഈ മനുഷ്യനല്ല കുട്ടമ്പിള്ളയെ കൊന്നത്. കുട്ടമ്പിള്ളയെ റൌഡികളെ കൊണ്ട് കൊല്ലിച്ചത് എന്റെ ഭർത്താവാണ്. നിങ്ങൾ ആരാണ്? ഷാജിയുടെ ഭാര്യ. കുട്ടമ്പിള്ള ഷാജിയുടെ വലങ്കയായിരുന്നല്ലോ. ആയിരുന്നു. കുട്ടമ്പിള്ള അബദ്ധത്തിൽ മരിച്ചതാണ് സാർ. സേതുവിനെ കൊല്ലാൻ പോയ റൌഡികൾ ഇരുട്ടിൽ കിടന്ന കുട്ടമ്പിള്ളയെ സേതുവിന് തെറ്റിദ്ധരിച്ചു കൊന്നതാണ്. എന്റെ ഭർത്താവും റൌഡികളുമായിട്ടുള്ള സംസാരം മുഴുവനും ഞാൻ കിടക്കറയിൽ നിന്ന് കേട്ടു. ഇനി കൊച്ചുപിള്ളയുടെ മൊഴി കേൾക്കും. അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഓ ജിജി. എന്താ ജിജി, എന്തിനാ കരയുന്നത്? കരയണ്ട, കാര്യം പറയൂ. വീട്ടിൽ എന്തെങ്കിലും വിശേഷമുണ്ടോ? എന്റെ ചേട്ടനെ ദേഹോപദ്രവം ഒന്നും ചെയ്യരുത്. ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? ചേട്ടൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിച്ചോട്ടെ, സഹിക്കാം. ലോക്കപ്പിലിട്ട്. ഞാൻ ലോക്കപ്പിലിട്ട് ആരെയും ഉപദ്രവിക്കില്ല. അത്രയും മതി. അച്ഛൻ അറിയാതെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്.
അമ്മ പറഞ്ഞു വിട്ടതാ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ വിഷമം തോന്നി വീട് ചോദിച്ചറിഞ്ഞ് ഞാൻ ഇവിടെ വന്നു അമ്മയോട് വേഗം ചെന്ന് പറയൂ ചേട്ടനെ വിട്ടയച്ചു നേരോ നേരെ ജിജിയുടെ സഹോദരനായതുകൊണ്ടല്ല വിട്ടത് സേനുമാധവം കുറ്റം ചെയ്യാത്തത് ഷാജിയാണ് കുട്ടമ്പിള്ളയെ കൊല്ലിച്ച് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സന്തോഷമായോ ജിജിയോട് കയറിയിരിക്കാൻ പറയുന്നില്ല ഒരു പോലീസുകാരൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാണ് എനിക്ക് കാപ്പി തന്നെങ്കിലും ജിജിക്ക് കാപ്പി തരാൻ നിവൃത്തിയില്ല ഞാൻ തന്നെ ഉണ്ടാക്കും പാചകം വലിയ പരിചയമില്ലാത്തതുകൊണ്ട് വളരെ താമസിക്കും കാപ്പി വേണ്ട ഞാൻ വേഗം പോയി അമ്മയോട് പറയട്ടെ ശരി പനിയായിട്ട് കിടന്നപ്പോ ഞാൻ പിടിച്ചു വലിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയതുകൊണ്ട് ഇപ്പോഴിങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നു അതുകൊണ്ടല്ലേ എന്നെ ഫ്രീ ആയിട്ട് നടക്കാൻ കിട്ടുന്നിരിക്കുന്നു നീയും നിമ്മിയും കൂടെയാണ് എന്റെ ജീവൻ രക്ഷിച്ചത് നിമ്മിയുമായിട്ട് സ്നേഹമായിരുന്നു സ്നേഹമായിരുന്നു ഇപ്പോഴും സ്നേഹമാണ് ആഹാ വലിയ തന്റെടക്കാരിയായിട്ടും മുഖം വാടിയില്ല പെണ്ണേ അതെ എനിക്ക് വിഷമമില്ല എന്നെ കാണുന്നതിന് മുൻപല്ലേ സ്നേഹിച്ചത് ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നു പക്ഷെ ഒരിക്കലും പ്രേമിച്ചിട്ടില്ല അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല ഞാൻ പ്രേമിച്ചതും പ്രേമിക്കുന്നതും നിന്നെയാണ് സായിപ്പിന്റെ നടന്നുമല്ല ഷാജിയുടെ റിമാൻഡ് എത്ര ദിവസത്തേക്കാണ് ഇട്ടിരിക്കുന്നത് 5 ദിവസത്തേക്ക് അയാൾ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് മറ്റു പ്രതികളെ എത്ര വരെ അറസ്റ്റ് ചെയ്തു 2 പേരെ കൊച്ചുപിള്ളയെ മാപ്പ് സാക്ഷിയാക്കാമെന്നാണല്ലോ പറഞ്ഞത് ഈ കേസിന്റെ തെളിവുകൾ ആവശ്യമാണ് ഐ വിറ്റ്നസ് ഈ കേസിലില്ലല്ലോ എത്രയും വേഗം ചാർജ് തയ്യാറാക്കി കേസ് ഫയൽ ചെയ്യണം ഈ കേസിന്റെ അന്വേഷണത്തിൽ എനിക്കാണെങ്കിലും എല്ലാം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആദ്യത്തെ മർഡർ കേസാണിത് ആ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട് സാർ ഷാജി പണക്കാരനും പല പിടിപാടുള്ളവരുമാണ് അത് ഓർമ്മയിരിക്കട്ടെ Yes, come in. Ah, സേതുമാധവൻ വരൂരിക്കും ഞാൻ നിന്നല്ല സാർ സേതുമാധവൻ ഇപ്പോൾ തടവുകാരനല്ല ഞാൻ വീട്ടിൽ സബ് ഇൻസ്പെക്ടറും അല്ല ഇരിക്കണം ഒരു ചായ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് സെൽഫ് കുക്കിംഗ് ഒരു ഗ്ലാസ് വെള്ളം കൂടെ വെച്ചിട്ട് വരാം നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിങ്ങളെ അറിയാം മോഷണ കേസിലെ പ്രതിയെക്കുറിച്ച് സ്റ്റേഷൻ രേഖകൾ ഉണ്ടായിരിക്കുമല്ലോ ഞാൻ അറിഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് സേതുമാധവന്റെ അച്ഛൻ എന്റെ സാറായിരുന്നു ഇവിടെ ചാർജ് എടുത്ത ശേഷം മാസ്റ്ററെ കാണാൻ ഞാൻ വീട്ടിൽ പോയിരുന്നു ജിജിയെയും അമ്മയെയും കണ്ടു ഞാൻ കള്ളനാണെന്ന് അച്ഛൻ പറഞ്ഞു കാണും പറഞ്ഞു കള്ളനല്ലെന്ന് നിങ്ങളുടെ സഹോദരിയും പറഞ്ഞു ആ സേതുമാധവൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കാൻ നന്ദി പറയാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സംശയിച്ച് നിങ്ങളെ അറസ്റ്റ് ചെയ്തു കൂടുതൽ തെളിവുണ്ടായപ്പോൾ വിട്ടു ശിവരാമൻ നായരായിരുന്നു സബ് ഇൻസ്പെക്ടർ എങ്കിൽ ഞാൻ തീർച്ചയായും കൊലമരത്തി കയറുമായിരുന്നു ശിവരാമൻ നായരും ഷാജിയും കൂടിയാണ് കള്ളക്കേസിൽ എന്നെ കുടുക്കി എന്റെ ജീവിതം നശിപ്പിച്ചത് ആ സംഭവം എങ്ങനെയാണ് കേൾക്കാൻ താല്പര്യമാണെങ്കിൽ എനിക്ക് നേരിട്ടറിയാവുന്നതും കേട്ടതുമായ കാര്യങ്ങൾ ഞാൻ വിശദമായി പറയാം പറയൂ എന്റെ അച്ഛനെ പോലെ മക്കളെ സ്നേഹിക്കുന്ന ഒരു പിതാവിനെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല വലിയ പ്രതീക്ഷകളായിരുന്നു അദ്ദേഹത്തിന് എന്നെ കുറിച്ച് എല്ലാ ക്ലാസ്സിലും റാങ്ക് വാങ്ങി പാസ്സായിക്കൊണ്ടിരുന്ന എന്നെപ്പറ്റി എന്റെ അച്ഛന് വലിയ അഭിമാനമായിരുന്നു ഞാൻ എം എസ് സി ഫൈനലിൽ നിന്ന് പഠിക്കുന്ന കാലം വീട്ടിൽ ആഹ്ലാദം നിറഞ്ഞു നിന്നിരുന്നു ജിജി നീ വരുന്നുണ്ടെങ്കിൽ വേഗം വരൂ സമയമായി നീ ഇങ്ങനെ വൈകാലം മോളെ ചേട്ടൻ ടൗണിൽ എത്തണ്ടേ രണ്ട് ബസ് കയറി ഇറങ്ങണം മോനെ നീ പോ അവൾ പുറകെ വരുന്നു അവള് വരാതെ ചെയ്തു പോയാ പിന്നെ 3 ദിവസവും മുഖവും വീർപ്പിച്ചുകൊണ്ട് നടക്കും അത് വേണമല്ലേ നിൽക്കുന്നേ നിനക്ക് റാങ്ക് കിട്ടുമോ മോനെ ഞാൻ നല്ലതുപോലെ പഠിക്കുന്നുണ്ട് അച്ഛാ കിട്ടണം രാത്രി അധികം ഉറക്കം വിളക്കരുത് നീ സിസ്റ്റമാറ്റിക് ചേട്ടനെ പോലെയാണോ ഞാൻ എനിക്കൊരുങ്ങാൻ സമയം വേണ്ടേ എന്നിട്ട് മുടി ഉണങ്ങിയിട്ടില്ല മുടി ഉണങ്ങിയില്ല 7 മണിയിലൊക്കെ ഉറങ്ങാതെ നേരത്തെ എണീക്കണോടി കേട്ടോ അമ്മ ഞാൻ ഇന്ന് 6 മണിക്ക് എഴുന്നേറ്റില്ലേ
ഞാൻ 4 മണിക്ക് എണീറ്റതാ ഇനിയും സംസാരിച്ച സമയം കളയാതെ വേഗം പോ മോനെ ചേട്ടന് ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ എനിക്കെന്ത് തരും കൊള്ളാവുന്ന ഒരുത്തിനെ കൊണ്ട് നിന്നെ കെട്ടിപ്പിക്കും ഒന്ന് ചുമ്മാ ഇരിയേട്ടാ ആ തമാശ ഒന്നും പറഞ്ഞല്ല പ്രീ ഡിഗ്രി ക്ലാസ് വാങ്ങിയില്ലെങ്കിൽ ഇത് നടക്കും പറഞ്ഞേക്കാം ആ പോയിക്കോ നളിനി ഇന്നലെ തന്നല്ല നീ എഴുതി എടുത്തുടി എല്ലാം എഴുതി എടുത്തുടി എനിക്ക് ആ ബുക്കും തരണേ ഇടി എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടടി ആ നാളെ തന്നാലും മതി ആ ശരി എന്നാ ജിജിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് വീട്ടിൽ വരൂ സംസാരിക്കാം വളരെ രഹസ്യമായി പറയാനുള്ളതാണ് രഹസ്യമായി കേൾക്കാൻ എനിക്ക് മനസ്സില്ല ജിജിയോട് എനിക്ക് വളരെ സ്നേഹമാണ് താങ്ക്സ് നളിനി നിൽക്കൂ ഞാനും വരുന്നു എന്താടി അയാളുടെ വിചാരം ബൈക്കിൽ പടക്കം പൊട്ടും പോലെ ശബ്ദം ഉണ്ടാക്കിയാൽ പെണ്ണില്ല മഹാഭക്ഷണനാണ് നിന്നെയാ നോട്ടം വിട്ടിരിക്കുന്നത് വലിയ കാശുകാരന കാശ് ഇരുമ്പ് വെട്ടിയിൽ ഇരുന്നോട്ടെ എന്നെ നോട്ടം വിട്ടാൽ അത് വശക്കേടാണ് വഷളൻ സേതു എന്താണ് ഇത്ര താമസിച്ചത് ഞാൻ ഇറങ്ങാൻ നിന്നപ്പോൾ ജിജിക്ക് എന്റെ കൂടെ വരണമെന്ന് ഒരേ നിർബന്ധം പിന്നെ അവൾ ഒരുങ്ങി വരുന്നവരെ കാത്തിരിക്കേണ്ടി വന്നു പെണ്ണല്ലേ എളുപ്പം വേണം ഇറങ്ങി വരുമോ എനിക്ക് ജിജി ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട് എത്ര നാളായി ഞാൻ വിളിക്കുന്നു വീട്ടിൽ വന്ന എല്ലാവരെയും പരിചയപ്പെടുത്താം നിമ്മി വീട്ടിൽ വന്നാൽ അമ്മയ്ക്കെല്ലാം എന്ത് സന്തോഷമായിരിക്കും അറിയാം ആട്ടെ വരുമോ അതിനുമുമ്പ് സേതു ഞങ്ങളുടെ വീട്ടിൽ വരണം എത്ര നാളായി വരാൻ വരാമെന്ന് പറയുന്നു എന്താ ഞങ്ങൾ പാവങ്ങളായതുകൊണ്ടാണ് പാവങ്ങളോ ഈ നാട്ടിലെ പാവങ്ങളെല്ലാം ഇങ്ങനെയാണെങ്കിൽ പണക്കാർ വിഷമിച്ചത് തന്നെ വെറുതെ കളിയാക്കാതെ സേതു എന്നാ വീട്ടിൽ വരുന്നേ ജിജി എവിടെ പോയിരുന്നു അമ്പലത്തിൽ എത്ര നാളായി ഞാൻ ജിജിയോട് ഒരു കാര്യം പറയുന്നു പറഞ്ഞപ്പോഴെല്ലാം അതിന് മറുപടിയും പറഞ്ഞല്ലോ എന്റെ ഒരു ആഗ്രഹമാണ് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം അനാവശ്യം പറയരുത് നിങ്ങൾ എന്നെ ശല്യം ചെയ്യുന്ന കാര്യം ഞാൻ എന്റെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് അയാളെ തന്നെ വിഴുങ്ങിക്കളയോ അതുകള നീ മനസ്സോടെ സമ്മതിക്കില്ലേ Thank you.
ഈ സംഭവം നീ ആരോടും പറയരുത്. നിന്റെ ഭാവിക്കോ ദോഷം ചെയ്യും. അച്ഛനോടും പറയണ്ടേ? ആരോടും പറയരുത്. എന്തെങ്കിലും പുറത്തറിഞ്ഞാൽ ആളുകളോട് പലവിധത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യും. പറയില്ലല്ലോ? ഇല്ല, സത്യം ചെയ്യൂ. ഭഗവതിയാണേ ചേട്ടനാണേ ഞാൻ ആരോടും പറയില്ല. അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അവനെ ഒന്ന് അകത്താക്കാൻ എന്താ മാർഗം കൂട്ടമ്പിള്ളേ? ഷാജി മൊഴാളി ഒരു പെറ്റീഷൻ എഴുതിട്ടെ, കസ്റ്റഡിയിൽ എടുക്കാം. ഞാൻ പരാതി തരുന്നത് എനിക്ക് കുറച്ചിലല്ലേ. കാര്യം നടന്നതുമില്ല, അടിയും കൊണ്ടെന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചിൽ തന്നെയാണ്. ഒരു പണി ചെയ്യാം, ഒരു 10,000 രൂപയും എടുത്തു പിടിച്ചു വരെ കേസിൽ അവനെ അകത്താക്കാം. രൂപയും തിരിച്ചു തരാം. എങ്ങനെ ഉണ്ട് കൂട്ടമ്പിള്ളെ? 395 IPC ജാമ്യം പോലും കിട്ടില്ല. കൊള്ളാം, ബാങ്കിന്റെ സീലും ഉണ്ട്. എന്റെ മകൻ കള്ളനും പിടിച്ചു പറിക്കാരനും ആകില്ല. അവനെപ്പോലെ നല്ലവനായ ഒരു ചെറുപ്പക്കാരൻ ഈ നാട്ടിലില്ല. ശങ്കരൻ മാഷ്ടറുടെ മകന് ഒരു ദുസ്വഭാവിയാകാൻ സാധ്യമല്ല. അവനെ ഞാൻ അങ്ങനെയാണ് വളർത്തിയത്. അധികാരമുള്ള ഉദ്യോഗസ്ഥന്മാർ അനാവശ്യം പറയരുത്. എന്തും നടക്കാ. പഞ്ചായത്തിലെ പിയൂൺ വീട്ടുകാരൻ പിരിച്ചു വന്നിരിക്കണോ? ഞങ്ങളുടെ മോൻ ഒരു തെറ്റും ചെയ്യില്ല. ഈ നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ചാട്ടെ. തെറ്റ് ചെയ്യില്ല പോലും. ഇന്നലെ ഈ നിൽക്കുന്ന കൊച്ചുപിള്ള ഷാജിയുടെ ചെമ്മീൻ കമ്പനിയിലേക്ക് ബാങ്കിൽ നിന്ന് രൂപയും എടുത്തുകൊണ്ട് വരുന്ന വഴി അവനാളില്ലാത്ത ഇടവഴിയിൽ വെച്ച് പിടിച്ചു പറിച്ചുകൊണ്ടോടി. കള്ളം, പച്ചക്കള്ളം. ഞാനത് വിശ്വസിക്കില്ല. ദൈവം എന്ന് പറഞ്ഞാൽ പോലും ഞാനത് വിശ്വസിക്കില്ല. വിശ്വാസം ഇല്ലെന്നോ? എന്നെ തള്ളി തറയിലിട്ട് ഇടിച്ചു പിഴിഞ്ഞാണ് എന്റെ കയ്യിൽ നിന്ന് രൂപ മേടിച്ചോണ്ട് പോയത്. തമ്മിളെ, അവൻ കിടക്കുന്ന മുറിവിന് പരിശോധിക്കൂ. അവന്റെ മുറി മാത്രമാക്കണ്ട, ഈ വീട് മുഴുവൻ പരിശോധിച്ചോളൂ. എന്റെ പെൻഷൻ ബാക്കി 30 രൂപ മാത്രം ആ അലമാരി ഇരിപ്പുണ്ട്. ഏതാ സേതുമാധവന്റെ മുറി? ആ മുറി അവന്റെ പെട്ടിയിലൊന്നും താക്കോലൊന്നും എടുക്ക. താക്കോലൊന്നുമില്ല, പുസ്തകങ്ങൾ വയ്ക്കുന്ന പെട്ടി മാത്രമേ ഉള്ളൂ. കുട്ടമ്മിളെ, കയറി നോക്കൂ. നോക്കിക്കോളൂ, ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. ആരോ എന്നെ അപമാനിക്കാൻ വേണ്ടി ചെയ്ത കൃത്രിമമാണ്. അങ്ങ് സത്യാവസ്ഥ അറിയാതെ ഒന്നും പറയരുത്, ഒന്നും ചെയ്യുകയുമില്ല. അവനൊരു പൈസ പോലും ആരുടെ എടുക്കില്ല. അവന് ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ കൊടുക്കും. പുസ്തകത്തിനും കല്ലാസിനും അല്ലാതെ അവനൊന്നും ആവശ്യമില്ല. ഒരു നുള്ളു പൊടി പോലും അവൻ വലിക്കില്ല. ഓ, പിന്നെ പൊടി കുടിക്കുകയായിരിക്കും. എമാനെ, ഇവിടെ ഒന്നും കാണാനില്ല. അവിടെ എല്ലാവരും നല്ലോണം നോക്കിയോ? ആ മാഷ് വരണം. കുട്ടമ്മളെ, എല്ലാവരും നോക്കിയോ? എല്ലാവരും നോക്കി. ഈ കിടക്ക നോക്കി നോക്കിയോ? ഇല്ല സർ. ആ രൂപ ഇങ്ങ എടുക്ക. അതിൽ ബാഗിന്റെ മുദ്രയുണ്ടോ നോക്ക്. ഈ നമ്പരാണോ? ഇപ്പൊ എന്ത് പറയുന്നു? തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ചെയ്യുന്നില്ല. കുട്ടമ്മിള്ളേ, എന്തോ മാസ്റ്റർ റൈക്കോട് പറഞ്ഞിട്ട് താൻ എന്റെ കൂടെ വാ, പ്രതി അറസ്റ്റ് ചെയ്യണം. ഒരു സ്നേഹിതൻ ജയിലിൽ എന്നെ കാണാമെന്നപ്പോൾ പറഞ്ഞതുമായ കാര്യങ്ങളാണ് ഇതെല്ലാം. വെള്ളം തിളച്ചു വരും, നമുക്ക് ചായ ഉണ്ടാക്കാം. സേതു അന്ന് കണ്ട പെൺകുട്ടിയുടെ വീട്ടിലാണോ താമസം? അല്ല സർ. ഇനി സാർ എന്നുള്ള വിളി വേണ്ട. എന്റെ സ്നേഹിതന്മാർ എന്നെ ദേവരാജ് എന്നാണ് വിളിക്കുക. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നെ ദേവൻ എന്നും വിളിക്കും. സേതു എന്നെ ദേവൻ എന്ന് വിളിച്ചാൽ മതി.
ഞാന വഞ്ചിപ്പുരയിലാണ് താമസം. കുറച്ച് ദിവസം മുമ്പ് വല്ലാത്തൊരു പനി വന്നു. ആ പെൺകുട്ടി നിർബന്ധിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി. അല്ലെങ്കിൽ കുട്ടമ്പിള്ളയ്ക്ക് പകരം ഞാൻ മരിക്കുമായിരുന്നു. നിരാശനാവരുത്, വരും. ഒരു പുതിയ ജീവിതം തുടങ്ങും. ഡിഗ്രി എടുക്കണം. നിയമപ്രകാരം ഞാനൊരു കള്ളനല്ലേ? അതൊക്കെ മാറ്റിയെടുക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അച്ഛന്റെ മനസ്സിൽ നിന്നെങ്കിലും അതൊന്ന് മാറിക്കിട്ടിയാ മതിയായിരുന്നു. നാളെ ഞാൻ മാസ്റ്ററെ കാണാൻ പോകുന്നു. സേത് വീട്ടിൽ താമസമാക്കുന്നതുവരെ എന്റെ കൂടെയാണ് താമസം. എനിക്ക് ഈ നാട്ടിൽ സ്നേഹിതന്മാർ ആരുമില്ല. ഇരിക്കൂ. ഇന്ന് ഞാൻ വന്നത് മാസ്റ്റർ ഒരു ശബ്ദത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ്. സേതുവിനെ ഇവിടെ താമസിക്കാൻ അനുവദിക്കുന്നു. അത് മാത്രം പറയരുത് ദേവരാജൻ. അവൻ ആ മരക്കത്തിലൂടെ അല്ലേ താമസം? അല്ല, അവൻ എന്റെ കൂടെയാണ് താമസം. എല്ലാ കാര്യത്തിലും മാസ്റ്റർ ജാതിക്ക് അതീതമായി ചിന്തിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അവൻ നല്ലവനായിരുന്നെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട ഏത് പെണ്ണിനെയും ഏത് ജാതി നിന്നായാലും വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കുമായിരുന്നല്ലോ. ഇതങ്ങനല്ല, അവൻ കള്ളനാ. സേതു കള്ളനല്ല, ഷാജി അവനെ കള്ളക്കേസിൽ കുടുക്കിയത്. ഷാജിയുമായിട്ടിന് എന്ത് ബന്ധം? രൂപ പിടിച്ചു വാങ്ങിച്ചത് കൊച്ചുപിള്ളേ ഇന്നല്ലേ. മാത്രവുമല്ല, ഷാജി അവനെ എന്താ കള്ളക്കേസിൽ കൊടുക്കണം? എന്തിനാണെന്ന് ജിജി പറയും. പറയൂ ജിജി. എന്താ ജിജി? ആരോടും പറയരുതെന്ന് ചേട്ടൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ സത്യത്തിനേക്കാൾ വലുതാണത്. പറയൂ ജിജി. ഒരിക്കൽ ഷാജി എന്നെ അമ്പലക്കാവിലേക്ക് ബലമായി പിടിച്ചുകൊണ്ടുപോയി. ചേട്ടൻ അത് കണ്ടുവന്ന് അയാളെ ഭയങ്കരമായി തല്ലി. അതിനടുത്ത ദിവസങ്ങളിലല്ലേ ആ കേസുണ്ടായത്? അതെ. അവന്റെ കിടക്കയിൽ നിന്നും രൂപ എടുക്കുന്നത് ഞാൻ കണ്ടതാ. മാസ്റ്റർ ഇത്ര ശുദ്ധനായി പോയല്ലോ. കുട്ടമ്പിള്ള ഒറ്റയ്ക്കല്ലേ ആദ്യം സേതുവിന്റെ റൂമിൽ കയറിയത്? അതെ. രൂപ അയാൾ കൊണ്ടുവന്ന് കിടക്കയിൽ വെച്ചതായിക്കൂടി. എന്താ മാസ്റ്റർ? അങ്ങനെയും വരാം. പക്ഷേ അവന്റെയും എന്റെ മകളുടെയും ജീവിതം നശിച്ചില്ലേ? ഇവൾക്ക് ഈയിടെ വന്ന ഒരു വിവാഹാലോചനയും തെറ്റി. ജിജിയാണോ പ്രശ്നം? മാസ്റ്റർക്ക് ഇഷ്ടമാണെങ്കിൽ, ജിജിക്ക് സമ്മതമാണെങ്കിൽ ജിജിയെ വിവാഹം കഴിക്കാൻ എനിക്ക് ആഗ്രഹമാണ്. മാസ്റ്റർ സേതുവിനെ കൊണ്ട് പരീക്ഷ എഴുതിക്കണം. മാസ്റ്ററുടെ ആഗ്രഹങ്ങൾ മുഴുവനും സാധിക്കണം. ഏത് വലിയ സമ്പത്തിനേക്കാളും വലുതാണ് ശിഷ്യ സമ്പത്തെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴത് അനുഭവമായി. എന്താ എന്നെ കണ്ട് മനസ്സിലായില്ലേ? ഇപ്പോൾ എങ്ങനെയുണ്ട്? സുന്ദരനായിരിക്കുന്നു. മുമ്പ് സുന്ദരനായിരുന്നു. ഇന്നലെ ഇൻസ്പെക്ടർ അദ്ദേഹത്തെ കാണാൻ പോയ ആളെ ഇതുവരെ കാണാഞ്ഞിട്ട് ഞാൻ തിരക്കിറങ്ങിയതാ. ഞാനങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു. എന്നെ വീണ്ടും പിടിച്ച് അകത്താക്കി. എങ്ങനെ സംശയിക്കാതിരിക്കും? നോക്ക്, ഇൻസ്പെക്ടറിനെ പിടിച്ച് അകത്താക്കി. ലോക്കപ്പിലല്ല, ഈ വീട്ടിനകത്ത്. ഞങ്ങളൊരു രാത്രി കൊണ്ട് വളരെ അടുത്ത കൂട്ടുകാരി. ഞാനിവിടെ താമസിക്കാനും തീരുമാനിച്ചു. അപ്പൊ ഇനി എന്റെ വീട്ടിൽ വരില്ലേ? വരും. പുതു മണവാളനായിട്ട് നിന്നെ കല്യാണം കഴിക്കും. റാണി, തുറക്കാരെയൊക്കെ അറിയിക്കണ്ടേ? തുറക്കാരും കരക്കാരും വേണ്ട. വേണ്ടേ? അപ്പൊ കല്യാണം കഴിച്ചാൽ മതി. വെറുതെ. അയ്യോ, അദ്ദേഹം വന്നോട്ടേനെ. എന്ത് വിചാരിക്കുന്നു? പ്രത്യേകിച്ച് ഒന്നും വിചാരിക്കില്ല. ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ മുതൽ ഇഷ്ടോട് പറഞ്ഞു കഴിഞ്ഞതാ. എന്തായിരുന്നു ഇവിടെ? ക്ഷമിക്കണം സാർ, ഒരല്പം പ്രേമസല്ലാവം നടത്തിപ്പോയി. ഞാനൊരു പോലീസ് ഓഫീസറാണെന്ന് അറിയാമല്ലോ. അവഹിത വീഴ്ച കണ്ടാൽ രണ്ടിനെ പിടിച്ചാത്തായിക്കളെ. വീട്ടിനകത്തോ? എനിക്ക് താൽക്കാലിക ജാമ്യം കിട്ടിയെന്ന് വെച്ച് ശിക്ഷ ഒഴിവാകുമെന്ന് കരുതേണ്ടെന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. കോടതിയിൽ നമുക്ക് ശരിക്കും വാദിക്കണം. സുപ്രീം കോടതിയിലെ തലമുതിർന്ന അഡ്വക്കേറ്റന്മാരിൽ ഒരാൾക്ക് വക്കാലത്ത് കൊടുക്കണം. അതുകൊണ്ടൊന്നും രക്ഷയില്ല. എന്റെ ഭാര്യയാണ് പ്രധാന സാക്ഷി. കൊച്ചുപിള്ളയെ മാപ്പുസാക്ഷിയുമാക്കിയിട്ടുണ്ട്. നിമ്മിയെ ഒന്ന് ഇണക്കി എടുത്തുകൂടെ? അവൾ സ്റ്റേഷനിൽ ചെന്ന് മൊഴി കൊടുത്തിട്ട് നേരെ അവളുടെ വീട്ടിലേക്കാണ് പോയത്. വിവാഹമോചനത്തിന് കേസ് കൊടുത്തിട്ടുണ്ടെന്നും പറയുന്ന കേട്ടു. അവളിൽ നിന്നും ഗുണമൊന്നും പ്രതീക്ഷിക്കേണ്ട പണിക്കർ സാർ. അതുകൊണ്ട് മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും നോക്കണം. പണിക്കർ സാർ വിചാരിച്ചാൽ കാണേണ്ടവരെ കണ്ട് എന്നെ രക്ഷപ്പെടുത്താം. നോക്കട്ടെ, ഞാൻ തിരുവനന്തപുരം വരെ ഒന്ന് പോകാം. അതിനു മുൻപ്
നമ്മുടെ ആ സബ് ഇൻസ്പെക്ടർ ദേവരാജനെ കുറെ നാളത്തേക്ക് ഒന്ന് ആശുപത്രിയിലാക്കാൻ പല മാർഗവുമുണ്ടോ? എങ്കിൽ കാര്യം വളരെ എളുപ്പം കഴിയും. അതിനെന്താ പ്രയാസം? ഇപ്പോൾ തന്നെ ഏർപ്പാട് ചെയ്യാം. അതിനുള്ള ആൾക്കാർ എന്റെ കയ്യിലുണ്ട്. ആരത്? ഒന്ന് വായു തുറക്കണേ. എന്ത് വേണം? ഒരു സങ്കടം പറയാൻ അമ്മനെ. ഷാജി ഒരു ആൾക്കാരായിരിക്കും. ഇപ്പോ ഏത് കേസിനും ജാമ്യം കിട്ടുമെന്നുള്ളത് ശരിയാണ് എന്ന് കരുതി ഷാജിക്ക് ഊരിപ്പോരാൻ പറ്റുമെന്ന് തോന്നുന്നു. ചാർജ്ഷീറ്റ് നാളെ കോടതിയിൽ കൊടുക്കും. അവർ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. കൊച്ചുപിള്ള മാപ്പ സാക്ഷിയാണ്. പിന്നെ നിമ്മി കോടതിയിൽ കള്ളം പറയും. നിമ്മി ഒരിക്കലും അസത്യം പറയില്ല. നാളെ ഞാൻ വീട്ടിലേക്ക് താമസം മാറ്റുകയാണ്. എന്നെ ഒറ്റക്കാക്കി. എത്രയും വേഗം ജിജിയുടെ കല്യാണം നടത്തരാം. അത് മകരത്തിലെ നടക്കും. ആർഭാടമായി നല്ല മുഹൂർത്തം നോക്കി നടത്തണമെന്നാണ് അമ്മ പറയുന്നത്. എന്റെ വിവാഹം വേണമെങ്കിൽ ഇന്ന് തന്നെ നടത്താം. അതിരിക്കട്ടെ. പ്രാണിയെ കല്യാണം കഴിക്കാൻ അച്ഛന്റെ സമ്മതം വാങ്ങിത്തുന്നതിന് എനിക്ക് എന്തുവാടോ സമ്മാനം? ജിജി ആരാണെന്ന് നോക്കി. ഡിഎസ്പി സാറാണ്. സേതുമാധവനല്ലേ? അതെ സർ. ആളാകെ മാറിയിരിക്കുന്നല്ലോ. ഇപ്പൊ ഇവിടെയാണോ താമസം? അതെ, ഇരിക്കണം സർ. ഞാൻ സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു. ദേവരാജനിരിക്കൂ. എനിക്ക് ഇവിടെ വെച്ച് കണ്ടിയില്ല സംസാരിക്കാനുണ്ട്. അതാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. കുട്ടമ്പിള്ള കേസിന്റെ ചാർജ്ഷീറ്റ് റെഡിയായ വിവരം ഇന്നലെ ഞാൻ ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട്. സാറൊന്ന് നോക്കി അപ്രൂവ് ചെയ്താൽ ഇന്ന് തന്നെ കോടതിയിൽ കൊടുക്കാം. നമ്മുടെ ചാർജ്ഷീറ്റ് കോടതിയിൽ കൊടുക്കണ്ട. ആ കേസിനെ പറ്റി അന്വേഷിക്കുകയും വേണ്ട. കുട്ടമ്പിള്ള കേസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലോസ്ഡ് ചാപ്റ്റർ. എന്താണ് സാർ ഇങ്ങനെ? അങ്ങനെയൊക്കെയാണ്. ദേവരാജന് സ്ഥലം മാറ്റവുമാണ്. ദേവരാജന് പകരം വരുന്നത് സ്ഥലം മാറിപ്പോയ ശിവരാമൻ നായരാണ്. ഇതിന്റെയൊക്കെ അർത്ഥം ഊഹിച്ചാൽ മതി. കുട്ടമ്പിള്ള കേസിന്റെ അന്വേഷണത്തിന് വേറെ ഏർപ്പാടുകളായിരിക്കുന്നു. നമ്മൾ ആദ്യം സേതുമാധവനെ അറസ്റ്റ് ചെയ്തു. അയാൾ നിരപരാധി എന്ന് കണ്ടുവിട്ടിട്ട് ഷാജി അറസ്റ്റ് ചെയ്തു. വീണ്ടും പ്രതിസ്ഥാനത്ത് വരാനാണ് സാധ്യത. ദേവരാജൻ സേതുമാധവന്റെ സഹോദരി വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങൾക്കെതിരായ കരുനീക്കങ്ങൾക്ക് അതൊരു കാരണമായി. മനഃപൂർവ്വം സേതുവിനെ കേസിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് അധികൃതരുടെ നിഗമനം. അയാളെ കൂടെ താമസിപ്പിച്ചതും അവർ തെളിവാക്കുന്നുണ്ട്. ഷാജിയുടെ ഭാര്യ തന്ന മൊഴിയോ? ആ സ്ത്രീ സേതുവിന്റെ കാമുകിയാണത്രേ. സാർ, ഞാൻ ജോലി രാജിവെക്കാണ് സാർ. അത് തെറ്റാണ് ദേവരാജൻ. മേലിലും പല കൈപ്പേറിയ അനുഭവങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ
നിങ്ങളെപ്പോലുള്ള കുറെ ചെറുപ്പക്കാർ പോലീസ് സർവീസിൽ ഉണ്ടായിരിക്കേണ്ടത് രാജ്യത്തിന്റെ നല്ല ഭാവിക്ക് ആവശ്യമാണ്. ഞാൻ പോവുകയാണ്. തിടുക്കത്തിൽ ഒരു തീരുമാനം എടുക്കരുത്. സേതു, 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 സേതു. ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. ഇപ്പോഴാണ് ആത്മാർത്ഥമായി തോന്നിയത്. അമ്മ ഇങ്ങോട്ട് പോയി. അമ്മ സുഖമില്ലെന്ന് പറഞ്ഞ് ആശുപത്രി പോയി. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി തരാം. വിട്ടുവെച്ചിട്ടുണ്ട്, ഇപ്പൊ തരാം. ഇൻസ്പെക്ടർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പാൽക്കാപ്പ് കുടിക്കുന്ന ആളിന് ഇവിടുത്തെ കട്ടൻ കാപ്പി ഇഷ്ടാവുമോ? ഇതിന്റെ സ്വാദ് മരണം വരെ നിലനിൽക്കും. ചേട്ടൻ എന്തോ മനപ്രയാസമുള്ളത് പോലെ. ഏയ്, ഒരു മനപ്രയാസവുമില്ല. എന്നാണ് നമ്മുടെ കല്യാണം? നമ്മുടെ കല്യാണം നടക്കില്ല. ചേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നത്? അകന്നുപോയ കഴുകുമരം വീണ്ടും എന്റെ മുമ്പിൽ ഉയർന്നിരിക്കുന്നു. ദേവരാജൻ സ്ഥലം മാറ്റമാണ്. പഴയ ശിവരാമൻ നായർ കേസന്വേഷണത്തിന് വരും. ഷാജിയെ വെറുതെ വിട്ടിട്ട് എന്റെ പേരിൽ കേസെടുത്ത് എന്നെ അറസ്റ്റ് ചെയ്യും. അയ്യോ, ഇത് നേരാണോ? നേരാണോ? എന്നെ തൂക്കിക്കൊല്ലുമെന്ന് എനിക്ക് ഉറപ്പായി. എനിക്ക് നിന്നോട് ഒരു അപേക്ഷയുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷമെങ്കിലും നീ ഒരു വിവാഹം കഴിക്കണം. അണി, അതിനുശേഷമെങ്കിലും നല്ലൊരു ജീവിതം നിനക്കുണ്ടാകണം. ചേട്ടാ, സേതു, ഞാനിപ്പോൾ ചിലതൊക്കെ അറിഞ്ഞു. അതൊക്കെ നേരാണോ? നേരാണ്. ഞാൻ ജയിലിലേക്ക് പോകുമെന്ന് പറയാനാണ് വന്നത്. അവസാന യാത്ര പറയാൻ. കോളേജിൽ പഠിക്കുമ്പോൾ സേതു പറഞ്ഞിരുന്നു ഒരു ദിവസം വീട്ടിൽ വരാമെന്ന്. അത് ഈ ദിവസമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിമ്മി, നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം രണ്ടു തരത്തിൽ തകർന്നു. ഷാജി കാരണം എന്റെ ജീവൻ കയറിൽ പിടയുമ്പോഴും ഞാൻ ചിലരെയൊക്കെ ഓർമ്മിക്കും. അതിലൊരാൾ നിമ്മിയാണ്. ഞാൻ പോകുകയാണ്. സേതു. ആ, അതെന്ത് വേണമെങ്കിലും ചെയ്യാം. പണിക്കേട്ട് ഞങ്ങൾ സമ്മതിച്ചേക്ക്. ആ, ഓക്കെ, ശരി. എന്തിട്ട് വന്നു? നിന്നോട് പ്രതികാരം ചെയ്യാൻ. നിരപരാധിയായി എന്നെ കള്ളനെന്ന് മുദ്രയടിച്ച് എന്റെ ജീവിതം തോർക്കുക. എസ് ഐ ദേവരാജനെ കൊല്ലാൻ നീ ആളെ അയച്ചില്ലേ? നിഷ്കളങ്കയായ നിന്റെ ഭാര്യയെ എന്റെ പേര് പറഞ്ഞ് നീ പീഡിപ്പിച്ചില്ലേ? സത്യസന്ധനായ പോലീസ് ഇൻസ്പെക്ടർ സ്ഥലം മാറ്റിച്ചിട്ട് ഇവിടം നിന്റെ കൂത്തരങ്ങാക്കാൻ ശ്രമിക്കുന്നില്ലേ? Thank you.
ദേവരാജൻ സേതു എവിടെയുണ്ട് ഞാൻ വീട്ടിൽ പോയി തിരക്കി അവിടെ കണ്ടില്ല അവന്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലാണ് സേതു എങ്ങോട്ട് പോയെന്ന് അറിയില്ല സർ റാണിയുടെ വീട്ടിൽ കാണുമോ ഞാൻ അവിടെ പോയി തിരക്കാം അവനെ കാണാതെ അവന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാനിവിടെ ഉണ്ടച്ചാ അമ്മയോട് പറയൂ ഈ മകനോട് ക്ഷമിക്കാൻ എന്നെ കൊണ്ട് അച്ഛനും അമ്മയ്ക്കോ ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എനിക്ക് മാപ്പ് തരണം ഇൻസ്പെക്ടർ സാർ ഒരിക്കൽ കുറ്റം ചെയ്യാതെ ഞാൻ ജയിലിൽ പോയി ഇപ്പോൾ ഞാൻ കുറ്റം ചെയ്തു ഷാജിയെ ഞാൻ കുത്തിക്കൊന്നു എന്നെ ലോക്കപ്പിലാക്കും ഇൻസ്പെക്ടർ സാർ എന്റെ അവസാനത്തെ ആഗ്രഹം അങ്ങ് സാധിച്ചു തരണം ജിജിയെ അങ്ങ് വിവാഹം കഴിക്കണം അവൾക്കും എന്റെ അമ്മയ്ക്കും അച്ഛനും മറ്റാരുമില്ല ജിജിയെ ഞാൻ വിവാഹം ചെയ്യും സാർ